আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতু। আউযু বিল্লাহি মিনাশ শাইতানির রাজীম। বিসমিল্লাহির রাহমানির রাহিম। الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم يا دي ميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله
അദരവായ നബിയുല്ലാ ബദ്രിലും ഏറിയ ശോഭ നബി ബീവി ആമിന തൻ്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാ ആമന്ന ബി റസൂലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമാദരണീയരായ ഈ നാടിൻ്റെ വെളിച്ചവും ആത്മീയ ചൈതന്യവുമായ എല്ലാ അർത്ഥത്തിലുള്ള നേതൃത്വമായ വന്ദ്യരായ കാജൂർ തങ്ങൾ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ആദരണീയരായ തങ്ങളവരുകൾ, പണ്ഡിതന്മാർ, ഈ മഹല്ലിലെയും ഉറൂസ് കമ്മിറ്റിയിലെയും ഉത്തരവാദിത്വപ്പെട്ട മഹൽ വ്യക്തിത്വങ്ങൾ, വേദിയിലുള്ള വിശിഷ്ടാതിഥികൾ, ഉമറാക്കൾ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, ഉമ്മപ്പെങ്ങന്മാർ, കാജൂർ ഉറൂസ് പരിപാടിയെ ഓൺലൈൻ മുഖേന വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഗൾഫ് നാടുകളിലും സ്വദേശത്തുമുള്ള നല്ലവരായ മുഅ്മിനീങ്ങൾ, സഹോദരങ്ങൾ, ഈ നാട്ടിലെ മഹാരഥന്മാരായ ഔലിയാക്കളുടെ ഹക്കജാട് ബറക്കത്തുകൊണ്ട് നമ്മുടെ ഈ സദസ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സദസ്സുകളും നമുക്ക് ഇരു വീട്ടിലും ഉപകരിക്കുന്ന സദസ്സായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും വലിയ ആത്മീയമായ ആവേശമാണ് കാജൂറിലെ ഔലിയാക്കളുടെ ഉറൂസ് എന്നത്. കേവലം ഈ നാട്ടിൻ്റെ പരിസരങ്ങളിൽ ഉള്ളവർ മാത്രമല്ല, കർണാടകയിലുള്ളവർ മാത്രമല്ല, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുടെ ചാരത്ത് വരികയും അവരുടെ പൊരുത്തം വാങ്ങുകയും ചെയ്യുന്നവരാണ്. കഴിഞ്ഞ ദിവസം ഈ നാടിനെ ഒന്നടങ്കം പ്രകമ്പനം കൊള്ളിക്കുമാർ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ, ഇവിടെ വരികയും സംസാരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും നമുക്ക് പരലോകത്ത് ആസ്വദിക്കാൻ ഉതകുന്ന രൂപത്തിൽ അല്ലാഹു ആക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാൻ ഓർത്തുപോകുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഉറൂസ് പ്രഭാഷണത്തിന് വന്നപ്പോൾ നല്ല പനിയായിരുന്നു. അപ്പൊ ഈ ഉറൂസിന് ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ എന്നെ വിളിച്ചപ്പോൾ, സത്യത്തിൽ ഇന്ന് അജിലമുഖറിന്റെ അടുത്ത് മാവിനക്കട്ട എന്ന സ്ഥലത്താണ് ഞാൻ ഇന്നത്തെ വയലിന് ഡേറ്റ് കൊടുത്തിരുന്നത്. അപ്പൊ ആദ്യം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു വേറെ പരിപാടി ഏറ്റിട്ടുണ്ട്.
പിന്നെ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ ഈ മാവിനക്കട്ടക്കാരോട് സംസാരിച്ചു. കാജൂർ ഉറൂസാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ ബന്ധമുള്ള ഒരു നാടും മഹാന്മാരുമാണ് കാജൂറും കാജൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ. കാരണം കുട്ടിക്കാലത്ത് തന്നെ ഞാൻ പലപ്പോഴും ഇവിടെ വന്നപ്പോ പറഞ്ഞിട്ടുണ്ട്, എന്റെ പിതാവ് വർഷങ്ങളോളമായി ഇവിടെ സുഖമില്ലാതിരുന്നപ്പോൾ, ശാരീരികമായ അസ്വസ്ഥമാണ്, മാനസികമൊന്നുമല്ല, ശാരീരികമായ അസ്വസ്ഥത ഉണ്ടായപ്പോൾ ഈ മഹാന്മാരായ ഔലിയാക്കളുടെ ചാരത്ത്, അന്ന് നമ്മളൊക്കെ വളരെ ചെറിയ കുട്ടിക്കാലത്താണ്, ഈ മഹാന്മാരായ ഔലിയാക്കളുടെ ചാരത്തായിരുന്നു. അപ്പൊ ഇവിടെ നടക്കുന്ന ആത്മീയ സദസ്സിന് എല്ലാ ആഴ്ചയും എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അള്ളാഹു തആല അവർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ആഴ്ചയിലും എന്നെയും എന്റെ പെങ്ങളെയും ഉച്ചക്ക് സ്കൂള് ഒന്ന് വിട്ടുകിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. എന്നിട്ട് നമ്മൾ രാത്രിത്തെ ആ സദസ്സിന് ഇവിടെ വന്ന് എത്തിച്ചേരും. അങ്ങനെ വലിയ ബന്ധമാണ് അൽഹംദുലില്ലാ. അതിന്റെ ബർക്കത്തുകൊണ്ട് ഒരു വാക്ക് പോലും എന്റെ ബാപ്പക്ക് സംസാരിക്കാൻ കഴിയാത്ത സമയമായിരുന്നു. പക്ഷേ മരിക്കുന്ന സമയം, നമ്മുടെ കളസയിലെ എന്റെ ഉമ്മയുടെ തറവാട്ട് വീട്ടിലാണ് ബാപ്പ മരിക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ ബാപ്പാന്റെ അടുത്തില്ല. ഞാനിന്ന് മലപ്പുറം ജില്ലയിൽ ചെമ്മാട്ട പള്ളിയിൽ ഓതി പഠിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ എത്തുന്നത് തന്നെ ബാപ്പ മരിച്ചതിന് ശേഷമാണ്. അള്ളാഹു തആല അവരോടൊക്കെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പക്ഷേ ബാപ്പ മരിക്കുന്ന സമയത്ത് പരിസരത്തുള്ള എല്ലാവരും എന്നോട് പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ടതില്ല, സംസാരശേഷി ഇല്ലാത്ത പിതാവാണെങ്കിലും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ ചൊല്ലി മരിച്ചു എന്നറിഞ്ഞു. ഈ കാജൂരിൽ മഹാന്മാരുടെ ചാരത്ത് വന്നതിന് ശേഷമാണ് ബാപ്പ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിക്കാൻ ബാപ്പക്ക് നാവിന് ചെറിയ തകരാറുണ്ടായത് കൊണ്ട് അവസാനം ഇവിടുന്ന് കെലിമ ഉറക്കെ ചൊല്ലാൻ ബാപ്പ പഠിപ്പിച്ചു. അതുകൊണ്ട് കാജോരിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ ആരും നിസ്സാരപ്പെടുത്തേണ്ടുന്ന ആവശ്യമില്ല, ആരും ഇകഴ്ത്തേണ്ടുന്ന ആവശ്യമില്ല. അനുഭവത്തെക്കാളും വലിയ വെളിച്ചം എന്താണ്? ഔലിയാക്കൾ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ വ്യാജന്മാരാണെങ്കിൽ, എന്റെ ബാപ്പ മരിക്കുന്ന സമയത്ത് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമ ചൊല്ലി മരിക്കാൻ എങ്ങനെയാ സാധിക്കുക? ഈ മഹാന്മാരുടെ ചാരത്ത് വന്ന് നിന്നതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയിരുന്ന എന്റെ പ്രിയപ്പെട്ട പിതാവിന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാനുള്ള ശേഷി ലഭിക്കുകയും ഈ കാജോറിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് പിതാവിന്റെ മരണവേളയിൽ ഉറക്കെ കലിമത്തു തൗഹീദായ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുച്ചരിച്ച് മരിച്ചു. ഇത് അനുഭവമാണ്. അനുഭവത്തെക്കാളും വലിയ തെളിവിന്റെ ആവശ്യം ഇല്ല. അപ്പൊ ഞാൻ ഈ മാവിനക്കട്ടക്കാരോട് പറഞ്ഞു, അത്ര വലിയ കടപ്പാടുള്ള നാടാണ്, എനിക്ക് പോയേ തീരൂ, നിങ്ങൾ ജസ്റ്റ് ഡേറ്റ് ഒന്ന് മാറ്റി ഒന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. അങ്ങനെ മാർച്ചിലേക്ക് ഡേറ്റ് കൊടുത്ത് അൽഹംദുലില്ലാ ഇവിടെ വന്നു. വരുമ്പോ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ നമ്മളൊക്കെ വലിയ ബഹുമാനത്തോടെ കാണുന്ന തങ്ങളാണ് ബഹുമാനപ്പെട്ട കാജൂർ തങ്ങൾ പാപ്പ. അപ്പൊ കാജൂറിലേക്ക് വരുമ്പോ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങും, കാരണം ഇവിടെ വരുമ്പോ ഒരല്പം വൈകിപ്പോയാൽ ചിലപ്പോ തങ്ങൾ എന്തെങ്കിലും പറയും, അത് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല, പിന്നെ അത് മനസ്സിൽ നിന്ന് പോവേയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന വഴിയിൽ ഒരു വീട്ടിലാണ് എനിക്ക് ഭക്ഷണം സൗകര്യം ചെയ്തത്. ഞാൻ അവരോട് പറഞ്ഞു, അതൊക്കെ ശരി, നിങ്ങള് തങ്ങൾ ഉസ്താദിനോട് സമ്മതം ചോദിച്ചിട്ടുണ്ടോ, കമ്മിറ്റിക്കാരോട് സമ്മതം ചോദിച്ചിട്ടുണ്ടോ? ആ ചോദിച്ചിട്ടുണ്ട്. എന്നാ ഓക്കെ, എന്നാലും 9 മണിക്ക് അവിടെ എത്തണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് വൈകിയപ്പോ വൈകി വന്നു എന്ന് തങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം അത് പറയിപ്പിക്കാൻ പാടില്ല, കാരണം നമ്മളെ കൊണ്ടത് കേൾക്കാൻ കഴിയുന്നില്ല. അൽഹംദുലില്ലാ ഇവിടെ ഇപ്രാവശ്യം ഞാൻ കുറച്ച് നേരത്തെ വന്ന് കുറച്ച് കാക്കേണ്ടി വന്നു എന്നൊരു സന്തോഷം എനിക്കുണ്ട്. എന്നാലും വൈകിട്ടില്ല എന്നൊരു സന്തോഷമാണ് എനിക്കുള്ളത്. അല്ലാഹു തആല ഈ നാടിന് വെളിച്ചമായിട്ടുള്ള ഒന്നരായ തങ്ങളവരുടെ ആത്മീയ നേതൃത്വം എക്കാലത്തും അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. കാജൂർ തങ്ങൾ പാപ്പനെ കുറിച്ച് ഞാനിപ്പോ അതൊന്നും പറയല്ലോ, തങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാന്ന് എനിക്കറിയാം. എല്ലാരും പറയുന്നത് ഒരു പേരുണ്ട്, എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, ഒരു നീട്ട് തങ്ങളാണ്. നീട്ട് തങ്ങൾ എന്ന് പറഞ്ഞാല് ആരെയും അല്ലാതെ ഇടങ്ങേറാക്കാതെ, ഒരാളെയും പ്രകോപിപ്പിക്കാതെ,
എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റിയ രൂപത്തിലുള്ള ആ നല്ല സൗമ്യ രൂപത്തിലുള്ള ഒരു തങ്ങളാണ് ബഹുമാനപ്പെട്ട കാജൂര തങ്ങളി എന്ന്. അല്ലാഹു തആല തങ്ങൾക്കും നമുക്കൊക്കെ അവന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുഹൃത്തുക്കളെ, നമ്മൾ മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങളായ നമ്മുടെ എല്ലാം ലക്ഷ്യം പരലോകമാണ്, ആഖിറമാണ്. ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ രണ്ടാം സ്ഥാനത്താണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാ, ഇനി ആരുടെയെങ്കിലും മനസ്സിൽ ദുനിയാവ്, അത് നമുക്ക് വലിയ പാഠമാണ്, ജീവിതത്തിൽ വലിയ പാഠം. ഒരു മുഅ്മിന് നന്നാകണമെങ്കിൽ ഏറ്റവും വലിയ പാഠം. മുത്തുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യന് ഒറ്റ പൊത്തിൽ നിന്ന് രണ്ട് പ്രാവശ്യം പാമ്പ് കടിക്കൂല എന്നാ പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം. എന്താ പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യൻ ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹ്രിൻ വാഹിദ് മർറതൈനി, ഒറ്റ പൊത്തിൽ നിന്ന് ഒരു മുഅ്മിനായ മനുഷ്യന് രണ്ട് പ്രാവശ്യം പാമ്പിന്റെ കടി കിട്ടൂല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരു പൊത്തിൽ നിന്ന് ഒരു വട്ടം പാമ്പിന്റെ കടി കിട്ടിയാൽ പിന്നെ രണ്ടാമതായി ധൈര്യത്തോടുകൂടി ആ പൊത്തിന്റെ അടുത്ത് പോയി നിൽക്കാമെന്നാണോ? നിന്നാ കടി കിട്ടും. പിന്നെന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അതിന്റെ അർത്ഥം ഒരു വട്ടം ഒരു പൊത്തിൽ നിന്ന് ഒരു പാമ്പിന്റെ കടി ഈമാനുള്ള മനുഷ്യന് കൊണ്ടാൽ പിന്നെ അവന് ബുദ്ധി വരും, അവൻ പാഠം പഠിക്കും. പാഠം പഠിച്ചാൽ പിന്നെ ആ പൊത്തിന്റെ അരികിൽ വീണ്ടും പോയി നിൽക്കാൻ അവനെ കിട്ടൂല. അവൻ നിന്നാലല്ലേ രണ്ടാമതായി കടി ഉണ്ടാവുക, അവനെ അവിടെ നിൽക്കാൻ തന്നെ കിട്ടൂല. എന്താ കാരണം? ഒറ്റ കടി കൊണ്ട് അവൻ പാഠം പഠിച്ചു കഴിഞ്ഞു, പിന്നെ അപ്പത്തിന്റെ അരികിൽ പോയി നിൽക്കാൻ അവനെ രണ്ടാമതായി കിട്ടൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അപ്പൊ ഈ സമീപകാലത്ത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ച് മനസ്സിലാക്കിയ അതിനേക്കാളും വലിയ പാഠമില്ലല്ലോ. പണ്ട് ഏതോ ഒരു കാലത്ത് കൊറോണ വന്നിരുന്നു, അല്ലെങ്കിൽ തൗഫാൻ വന്നിരുന്നു, തൂഫാൻ വന്നിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നതിനേക്കാളും വലിയ പാഠമെന്താ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കിയതാണ് പാഠം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കി, ഇനി നമ്മൾ നന്നാവുക എന്നല്ലാതെ വേറെ ഒരൊറ്റ വഴിയില്ല. അങ്ങനെ നന്നാകണമെങ്കിൽ നമ്മുടെ മുന്നിൽ ദുനിയാവ് രണ്ടാം നമ്പറും ആഖിറം ഒന്നാം നമ്പറാകണം. ആഖിറം രണ്ടാം നമ്പറും ദുനിയാവ് ഒന്നാം നമ്പറായാൽ നമ്മുടെ ഖൽബിൽ ഈമാൻ കടന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക് സുഹൃത്തുക്കളെ, ആഖിറം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാകണം. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. മഹാനവരുകൾ പറയാണ്, സലാഹുൻ, മൂന്ന് കാര്യങ്ങളുണ്ട്, അഅജബത്തിനി, എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ മൂന്ന് കാര്യങ്ങൾ. അത്ഭുതപ്പെടുത്തി എന്ന് മാത്രമല്ല, ഹത്താ അൽഹഖത്തിനി, ആ മൂന്ന് കാര്യങ്ങൾ എന്നെ ചിരിപ്പിച്ചു കളയാണ്. ഞാൻ ആ മൂന്ന് കാര്യം ഓർക്കുമ്പോ എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നുന്നു, അതോടൊപ്പം ഞാൻ ചിരിക്കുകയാണ്. ഏതാണ് ആ മൂന്ന് കാര്യം? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തങ്ങളെ പറയാണ്, അതാ ഒരു മനുഷ്യൻ അവൻ ദുനിയാവിനെ തേടി പോവുകയാണ്, അവൻ ദുനിയാവിന്റെ പിന്നിൽ ഓടുകയാണ്, ദുനിയാവ് വേണമെന്ന് കരുതി ദുനിയാവിന്റെ പിന്നിൽ ഓടുകയാണ്. അതേസമയം വൽ മൗതു യതുലുബുഹു, മരണം അവനെ തേടി വരുന്നുണ്ട്, അവൻ ദുനിയാവിനെ പിടിക്കാൻ പോവുകയാണ്, അവന്റെ നേരെ പിന്നിൽ മരണമുണ്ട്. അങ്ങനെയുള്ള ചില ആളുകളെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്, കാരണം അവന്റെ ജീവിതത്തിൽ സങ്കടം ദുനിയാവിന്റെ കാര്യങ്ങളാണ്, അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ദുനിയാവിന്റെ കാര്യങ്ങളാണ്. പക്ഷേ ഈ മനുഷ്യൻ അവന്റെ പിന്നിൽ മരണമുണ്ട് എന്നത് ചിന്തിക്കുന്നില്ല.
ഈ മനുഷ്യന്റെ പിന്നിൽ മരണമുണ്ട്. അവൻ ദുനിയാവിനെ പിടിക്കാൻ പോവുകയാണ്. അവന്റെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു. അവനെ ഓർക്കുമ്പോൾ ഞാൻ ചിരിക്കുകയാണ്. രണ്ടാമതായി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, വഗാഫിലൂൻ, അവൻ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ ജീവിക്കുന്നവനാണ്. അവന്റെ ജീവിതത്തിൽ അവനൊരു ശ്രദ്ധയില്ല. ഈമാനുള്ള മനുഷ്യനാകുമ്പോ അവന്റെ ജീവിതത്തിൽ നല്ല ശ്രദ്ധ വേണമല്ലോ. ഇവന്റെ ജീവിതത്തിൽ ഒരു ശ്രദ്ധയുമില്ല. എന്നാൽ ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ഇവനുണ്ടല്ലോ, ഇവനെ ഒരു റബ്ബ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് ഇവൻ മറന്നുപോയി. ഇവൻ ജീവിക്കുമ്പോ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിക്കാത്തവനായി ജീവിക്കുകയാണ്. എങ്ങനെ ജീവിക്കണമെന്നിവൻ ചിന്തിക്കുന്നില്ല. അതേ സമയത്ത് ഒരു സൃഷ്ടാവായ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് ഇവനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന കാര്യം ഇവൻ മറന്നുപോയി. ഇവന്റെ കാര്യം ഓർത്ത് എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നുകയാണ്. ഞാനത് ഓർത്ത് ചിരിച്ചു കളഞ്ഞു. മൂന്നാമതായി സൽമാനുൽ ഫാരിസി തങ്ങളെ പറയാണ്, മറ്റൊരു മനുഷ്യനുണ്ട്, അവൻ എപ്പോ നോക്കിയാലും ചിരിക്കുകയാണ്. അവനെ തമാശ പറയാൻ മാത്രമേ കിട്ടുള്ളൂ, ചിരിക്കാൻ മാത്രമേ അവന് കിട്ടുള്ളൂ. അതേ സമയത്ത് ലാ യദ്രി, അവൻ അറിയില്ല, അസാഖിതു റബ്ബിൽ ആലമീൻ, അസാഖിതു റബ്ബിൽ ആലമീൻ. ഇവൻ എപ്പോഴും ഇങ്ങനെ ചിരിക്കുകയാണല്ലോ. സൃഷ്ടാവായ റബ്ബ്, ആ റബ്ബ് ഇവനെ വെറുത്തിരിക്കുന്നു എന്ന് ഇവൻ അറിയില്ല. റബ്ബ് എന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടായാലല്ലേ ഓ കാരണവന്മാരെ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, മറക്കപ്പുറത്തിരുന്ന് വിനീതന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, നമ്മൾ ചിരിക്കുന്നതിനൊരർത്ഥമുള്ളത്, നമ്മൾ ചിരിക്കുകയാണ്, നമ്മൾ എപ്പോഴും തമാശ പറയാണ്. അതേ സമയത്ത് നമുക്കറിയില്ല റബ്ബുൽ ആലമീനായ അല്ലാഹ്, ആ റബ്ബ് നമ്മെ വെറുത്തിരിക്കുന്നു എന്ന കാര്യം നമുക്കറിയില്ല. പിന്നെ നമുക്കെങ്ങനെയാ ചിരിക്കാനുള്ള മനസ്സ് വരുന്നത്? നമുക്കെങ്ങനെയാണ് ചിരിക്കാനുള്ള അവകാശമുള്ളത്? സൽമാനുൽ ഫാരിസി തങ്ങളെ പറയാണ്, ഇവന്റെ കാര്യം ഓർത്ത് ഞാൻ ചിരിച്ചു. ഇത് പറഞ്ഞതിന് ശേഷം മഹാനവരുകൾ പറയാണ്, വേറെയൊരു മൂന്ന് കാര്യമുണ്ട് അഹസനനേ, ആ മൂന്ന് കാര്യം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഏതുവരെ? ഹത്താ അബ്കൈ അബ്കാനീ, ആ കാര്യങ്ങൾ എന്നെ കരയിപ്പിച്ച് കളഞ്ഞു. ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എന്നെ ചിരിപ്പിച്ചു. പിന്നെ മൂന്നാമതാ ഇനി പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ, അത് എന്നെ കരയിപ്പിച്ചു. ഏതാണ് ആ മൂന്ന് കാര്യമെന്നറിയോ? ഒന്നാമതായി ഫിറാഖു മുഹമ്മദിൻ വഹിസ്ബിഹി, എന്നെ കരയിപ്പിച്ച മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാര്യം ഫിറാഖു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിസ്ബി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടുപിരിഞ്ഞല്ലോ, തങ്ങൾ വഫാത്തായല്ലോ. അതുപോലെ തന്നെ നമ്മുടെ സ്വഹാബത്ത് സൽമാനുൽ ഫാരിസി തങ്ങൾ പറയാണ്, എനിക്ക് മുമ്പുള്ള സ്വഹാബത്ത്, ആ സ്വഹാബത്തൊക്കെ ലോകത്തോട് വിട പറഞ്ഞല്ലോ, അത് നമ്മെ വല്ലാതെ കരയിപ്പിക്കുകയാണ്. നമ്മെക്കാളും മുമ്പ് ആരെങ്കിലും മരിച്ചാൽ അത് നമ്മെ കരയിപ്പിക്കും. നമ്മെക്കാളും മുമ്പ് നമുക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും മരിച്ചാൽ, ഈമാനുള്ളവർ മരിച്ചാൽ, നമ്മുടെ കൂട്ടുകാർ മരിച്ചാൽ, നമ്മെ സ്നേഹിക്കുന്നവർ മരിച്ചാൽ, നാം സ്നേഹിക്കുന്നവർ മരിച്ചാൽ, നമ്മെ അത് കരയിപ്പിച്ചു കളയൂ. സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോ ഓർത്തു പോവുകയാണ്, കഴിഞ്ഞ ദിവസം രണ്ട് പേര് മരണപ്പെട്ടു.
ഞാനീ പറയുന്ന കാര്യം ശരിക്കുമെന്ന് ഓർക്കണേ എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരേ നമുക്ക് വലിയ പാഠമുണ്ട് ആരാണ് മരണപ്പെട്ടു പോയ രണ്ട് പേര് അതിൽ ഒരാൾ ഒരു പണ്ഡിതനാണ് മറ്റൊരുത്തനോ മറ്റൊരുത്തനൊരു പണ്ഡിതനല്ല പക്ഷേ ദീനിനെ വല്ലാതെ സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരനാണ് എത്ര നല്ല തണുപ്പുള്ള സമയത്ത് പോലും സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ വരാൻ മനസ്സ് കാണിച്ച ചെറുപ്പക്കാരനാണ് കുറെ ഓടി നടന്നിട്ട് കാര്യമില്ല കുറെ സിന്ദാബാദ് വിളിച്ചിട്ട് കാര്യമില്ല കുറെ ആവേശം മൂത്തിട്ട് കാര്യമില്ല എത്ര പ്രവർത്തിച്ചിട്ടും ഒരു കാര്യമില്ല സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ വരാത്തവനാണോ നിന്റെ കൊടിപിടുത്തം കൊണ്ട് നേട്ടമില്ല സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് നേട്ടമില്ല കിട്ടേണ്ടത് കിട്ടണോ നിനക്ക് സിന്ദാബാദ് വിളിക്കാം നിനക്ക് കൊടിപിടിക്കാം ആവേശത്തോടെ പ്രവർത്തിക്കാം പക്ഷേ വ്യക്തി ജീവിതമുണ്ടല്ലോ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരേ വ്യക്തി ജീവിതം സംശുദ്ധമാകാതെ എത്ര തുള്ളി കളിച്ചിട്ടും എത്ര ഓടി നടന്നിട്ടും ഒരു കാര്യവുമില്ല വ്യക്തി ജീവിതം സംശുദ്ധമാണോ നിന്റെ പ്രവർത്തനം വൈലന്റ് അല്ല സൈലന്റ് ആണെങ്കിൽ പോലും മറ്റൊരാൾക്കും കൊടുക്കാത്ത സൗഭാഗ്യമല്ല നിനക്ക് തന്നു അതാണ് നമ്മെ ചിന്തിപ്പിക്കുന്ന രണ്ട് മരണങ്ങൾ ഓ സുഹൃത്തുക്കളെ ഇന്നലെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ കാജൂറുകാരായ ഈ നാട്ടുകാരെ വിളിച്ചപ്പോ ആദരണീയരായ തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ഈ നാട്ടുകാരോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരായ വലിയ കറാമത്തിന്റെ വക്താക്കളായ ഹയാത്തുൽ ഔലിയാകളില്ലയോ ആ ഔലിയാക്കളോടുള്ള ബഹുമാനം കൊണ്ട് ഇവിടെ വന്നല്ലോ 85 പ്രായമുള്ള മഹാ നമുക്കൊരു ചെറിയ യാത്ര നടത്തിയപ്പോഴേക്ക് ക്ഷീണം വന്നുപോയി പക്ഷേ 3 ദിവസമായി നമ്മുടെ കർണാടകയിൽ വന്നു ഈ വന്ന 2 ദിവസങ്ങളിൽ രാത്രി ഉറക്കില്ല ഇന്നലെ കാജൂരിൽ വന്നു എന്തൊരു സന്തോഷമല്ലേ കാജൂറുകാരായ മുഅ്മിനീങ്ങളോട് പറയട്ടെ ഈ ഉറൂസിൽ സംബന്ധിച്ചിട്ടുള്ള ഈമാനുള്ള ഉമ്മപ്പെങ്ങന്മാരോട് പറയട്ടെ നിങ്ങൾ ദുആ ചെയ്യാൻ ബാധ്യസ്ഥരാണ് കേട്ടോ പലർക്കും പല വിഷയത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുമ്പോ നിങ്ങളെ നാടിന്റെ വെളിച്ചമായ ആദരണീയരായ തങ്ങൾക്ക് ദുആ ചെയ്യൽ നിങ്ങളെ ബാധ്യതയാണ് തങ്ങളുടെ വന്യ പിതാവുണ്ടല്ലോ ഇവിടെ നീണ്ട കാലം നമുക്ക് നേതൃത്വം നൽകിയവരാണല്ലോ അന്ന് കാജൂർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് വന്യരായ തങ്ങളുടെ പിതാവാണ് അൽഹംദുലില്ലാ ഇന്ന് അവരുടെ കാലത്തിന് ശേഷം ഇവിടെ ബഹുമാനപ്പെട്ടവരുടെ പ്രിയപ്പെട്ട മകൻ ഈ നാടിനെ വെളിച്ചമായി നമുക്ക് നേതൃത്വം നൽകുകയാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് നമ്മുടെ ബാധ്യതയാണ് ഇതുപോലെ സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ് 85 വയസ്സായിട്ട് പോലും രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ ഊണും ഉറക്കുമില്ലാതെ മുസ്ലിം ഉമ്മത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ ഓടി നടക്കുകയാണ് ആ ശൈഖുനക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് നമ്മുടെ കടപ്പാടല്ലോ പറയുന്നവൻ പറഞ്ഞു നടന്നോട്ടെ അവനും അവന്റെ ആഖിറും നമുക്ക് വിട്ടുകൊടുക്കാം റബ്ബിന്റെ കോടതിയിൽ നമുക്ക് വെച്ച് കാണാം അതേസമയത്ത് ഈമാനുള്ളവർക്ക് ഉസ്താദിനു വേണ്ടി ദുആ ചെയ്യുന്നത് കടപ്പാടല്ലേ ഇവിടുന്ന് പോയി വാട്സപ്പിൽ ഒരു ഫോട്ടോ വന്നു
കാജോറിന്റെ ഉറൂസിന്റെ ഫോട്ടോ വന്നു നമ്മുടെ കണ്ണുകളൊക്കെ കണ്ണു കുളിർന്നു ചിലരുടെ കണ്ണ് കരടായിരിക്കും പക്ഷേ ഈമാനുള്ളവരുടെ കണ്ണ് നല്ല കുളിർമയായി എന്നാൽ ഈ ഉറൂസ് കഴിഞ്ഞു മടങ്ങി പോയ സുൽത്താനുൽ ഉലമാ നേരെ പോയത് മംഗലാപുരത്തിന്റെ പരിസരത്തുള്ള പോന്തേൽ എന്ന നാട്ടിലേക്കാണ് അവിടെ ബഹുമാനപ്പെട്ട ആതൂർ സഹദ് മുസ്ലിയാരുടെ മയ്യിത്തുണ്ട് ഉസ്താദിന്റെ വീട്ടിൽ ചില മരണങ്ങളുണ്ട് അത് നമ്മെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു ചെറുപ്പക്കാരാ ദേഹത്ത് ആരോഗ്യത്തിന്റെ പവറുണ്ടെന്ന് കരുതി മസിലിന്റെ പവറുണ്ടെന്ന് കരുതി രക്തത്തിന്റെ തിളക്കമുണ്ടെന്ന് കരുതി കുറെ കാലം കളിക്കാൻ കഴിയുമെന്നോ കുറെ കാലം ചാടാൻ കഴിയുമെന്നോ വ്യാമോഹിക്കേണ്ടതില്ല നിന്റെ ശരീരത്തിലെ ഒരു രോമമുണ്ടല്ലോ ആ രോമം ഏത് സമയത്തും നിറം മാറണമെന്ന വിഷയത്തിൽ പോലും നിനക്കൊരധികാരമില്ല നിന്റെ തലയിലെ ഒരു രോമമുണ്ടല്ലടാ നിന്റെ മുഖത്തൊരു രോമമുണ്ടല്ലടാ അത് ഏത് സമയത്തും നിറക്കണമെന്ന് തീരുമാനിക്കുന്നത് നീയല്ല നിന്റെ ഖാലിഖായ റബ്ബാണ് കേട്ടോ സഹദ് മുസ്ലിയാര് വഫാതായി പോയി അല്ലാഹു തആല അവരുടെ ഒക്കെ ദർജ വർദ്ധിപ്പിക്കട്ടെ ഖബർ വിശാലമാക്കട്ടെ വല്ല രോഗവുമുണ്ടോ പറയാൻ പറ്റിയ രോഗമൊന്നുമില്ല അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഒരു രോഗവും പറഞ്ഞ് ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല എന്നാണ് പക്ഷേ മരണപ്പെട്ടുപോയി അന്നത്തെ സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ പോയിരുന്നു അന്ന് ദുഹ്റു ജമാഅത്തിന് പള്ളിയിൽ പോയി മടങ്ങി വരുന്നതിന്റെ വീഡിയോ ഞാൻ കണ്ടു മരിക്കുന്നതിന്റെ തലേ ദിവസം ഒരു വീട്ടിൽ വെച്ച് മരണത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും ക്ലാസ് എടുക്കുന്നത് ഞാൻ കേട്ടു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ലോകത്തോട് വിട പറഞ്ഞല്ലോ ഇന്നലെ രാത്രി സുൽത്താനുൽ ഉലമാ ഉസ്താദ് വരികൾ കാജോറിന്റെ ചരിത്ര പ്രസിദ്ധമായ ഉറൂസിൽ സംബന്ധിച്ച് ഇവിടുന്ന് നേരെ പോകുന്നത് പോന്തേലിൽ സഹദ് മുസ്ലിയാരുടെ മയ്യത്ത് കിടത്തിയ വീട്ടിലേക്കാണ് അവിടെ എത്തുന്നത് നട്ടപ്പാതിരക്ക് 2 മണിക്കാണ് ആ 2 മണിക്ക് അവിടുന്ന് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുകയാണ് ആ മയ്യത്തിന്റെ അരികിൽ വെച്ച് ദുആ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ കാജൂർ ഉറൂസിന്റെ സമയത്ത് തന്നെ സഹദ് മുസ്ലിയാർ മരിക്കണമെന്നുണ്ടോ അതെ അല്ലാഹുവിന്റെ തീരുമാനമാണ് ഒരുപക്ഷേ സഹദ് മുസ്ലിയാർ മരിക്കുന്നത് കാജൂർ ഉറൂസിലേക്ക് സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുകൾ വന്ന് അങ്ങകലെ മർക്കസിൽ എത്തിയതിന് ശേഷമാണെങ്കിൽ സഹദ് മുസ്ലിയാർ മയ്യത്തിന്റെ അരികിലേക്ക് വന്ന് ദുആ ചെയ്യാൻ സുൽത്താനുൽ ഉലമാ ഉസ്താദിനെ കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷേ സഹദ് മുസ്ലിയാർ ഒരാളെ മനസ്സ് വെറുപ്പിക്കാതെ ഒരാളെ പ്രകോപിപ്പിക്കാതെ വളരെ സൈലന്റ് ആയി പ്രവർത്തിച്ച ദീനിന്റെ ഖാദിമാണ് ആ സൈലന്റ് ആയി എല്ലാവരുടെ പ്രീതി പിടിച്ചു പറ്റിയിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചപ്പോ സഹദ് മുസ്ലിയാരുടെ വീട്ടിൽ കയറിയിട്ട് ഉസ്താദ് അവരുകൾ മയ്യത്ത് നിസ്കരിച്ചു സഹദ് മുസ്ലിയാരെ മയ്യത്തിന്റെ ചാരത്ത് വെച്ച് ഉസ്താദ് അവരുകൾ ദുആ ചെയ്തു ഇതുപോലെ മറക്കാൻ പറ്റാത്ത 2-ാമത്തൊരു മരണമുണ്ട് അതേ അളക്കയിലെ ഇസ്മായിൽ എന്ന ചെറുപ്പക്കാരനാണ് പണ്ഡിതനല്ല തങ്ങളല്ല ഒരു പള്ളിയിലെ ഇമാമല്ല മദ്രസയിലെ മുഅല്ലിമല്ല ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനാണ് മഹാന്മാരായ സാധാതുക്കളുടെ പിന്നിൽ അണിനിരന്നു പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരന്നു എന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് തങ്ങന്മാരാണ് തീരുമാനിക്കേണ്ടത് ആലിമ്യങ്ങളാണ് തീരുമാനിക്കേണ്ടത് ചിലരുണ്ടല്ലോ സാധാതുക്കളെ നിസ്സാരപ്പെടുത്തുന്നവരില്ലയോ ആലിമ്യങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരില്ലയോ അളക്കയിലെ ഇസ്മായിലിന് അതിന് കിട്ടിയില്ല സാധ
ധാതുക്കളെ പിന്നിൽ അണിനിരന്നു അലിമീങ്ങളെ പിന്നിൽ അണിനിരന്നു ചെറുപ്പക്കാരാ തങ്ങന്മാരെ പിന്നിൽ അണിനിരന്നതുകൊണ്ട് മാത്രമായില്ല അലിമീങ്ങളെ പിന്നിൽ അണിനിരന്നതുകൊണ്ട് മാത്രമായില്ല തങ്ങന്മാരെ കാണിച്ചു തന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടടോ സദാതുക്കളെ കാണിച്ചു തന്ന ഒരു ആത്മീയ ചൈതന്യമുണ്ട് അലിമീങ്ങളെ കാണിച്ചു തന്ന ഒരു ആത്മീയ ചൈതന്യമുണ്ട് അതിന്റെ പിന്നിൽ നടക്കുമ്പോൾ തങ്ങന്മാരെ ദുആ കിട്ടു അലിമീങ്ങളെ ദുആ കിട്ടു അളക്കയിലെ ഇസ്മായിൽ എന്ന ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞല്ലോ സുബ്ഹി ജമാഅത്തിന് തണുത്ത വറക്കുന്ന സമയത്ത് പോലും നാട്ടിലെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ് എന്ന് ഞാൻ ഒരു എഴുത്തു കണ്ടപ്പോൾ വായിച്ചു പോയി അറിയുമോ സാഅദ് മുസ്ലിയാർ ഒരു പണ്ഡിതനാണെന്ന് പറയാ അതേ സമയത്ത് അളക്കയിലെ ഇസ്മായിൽ ഒരു സാധാരണക്കാരനാണ് പക്ഷെ കാജൂർ ഉറൂസിന്റെ പരിപാടിക്ക് ഉസ്താദ് വരികൾ വന്നപ്പോ അളക്ക ഇസ്മായിലിന്റെ മയ്യത്തിന്റെ അരികിൽ പോയി ഉസ്താദ് ദുആ ചെയ്തു ഇതിനേക്കാളും വലിയ സൗഭാഗ്യം വേറെ വേണോ ഇപ്പോൾ ഞാൻ അതിനേക്ക് വിശദമായി കടക്കുന്നില്ല ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു പറഞ്ഞ വിഷയം മറക്കരുത് സൽമാനുൽ ഫാരിസി തങ്ങൾ പറയാണ് മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ എന്നെ വല്ലാതെ കരയിപ്പിച്ചു കളഞ്ഞു ആ മൂന്ന് കാര്യം എന്നെ വല്ലാതെ ദുഃഖത്തിലാക്കി കളഞ്ഞു ഏതാണ് ആ മൂന്ന് കാര്യം എന്നറിയോ ഒന്നാമത്തെ കാര്യമുണ്ടല്ലോ فراق محمد صلى الله عليه وسلم وحزبه മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതുപോലെയുള്ള സ്വഹാബത്ത് നമ്മെ വിട്ടുപിരിഞ്ഞല്ലോ അവരുടെ വിയോഗമുണ്ടല്ലോ അവരുടെ മരണം താങ്ങാൻ പറ്റിയതല്ല ഹബീബായ തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞപ്പോ ചെറുപ്പക്കാരാ മുത്തുനബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനെ കുറിച്ച് ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് പറയാനുള്ള മനസ്സ് നമുക്കില്ല അത് കേൾക്കാനുള്ള കട്ടി മനസ്സിന് കിട്ടുന്നില്ല സൽമാനുൽ ഫാരിസി തങ്ങൾ രണ്ടാമതായി പറയാണ് എന്നെ വല്ലാതെ കരയിപ്പിച്ച രണ്ടാമത്തൊരു കാര്യമുണ്ട് ഹൗലുൽ മതുലഈ ഹൗലുൽ മതുലഈ ഹൗലുൽ മതുലഈ പോയി നാളെ റബ്ബിന്റെ കോടതിയിൽ നിൽക്കാൻ ഒരു ദിവസമുണ്ടല്ലോ ബാപ്പാ കാജൂരിൽ ഇരുന്നു കൊണ്ട് നൗഫലിന്റെ സംസാരം ശവിച്ചു കൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ ഇവിടെ തുള്ളിക്കളിക്കാൻ എളുപ്പമാണ് ഉമ്മ ഇവിടെ അന്യ പുരുഷന്മാർക്ക് മുന്നിൽ മുഖം തുറന്നു വെച്ച് നടക്കാൻ എളുപ്പമാണ് ഉമ്മ ഇവിടെ കാണുന്ന യന്ത്രങ്ങളിൽ ഇരുന്ന് ആസ്വദിക്കാൻ എളുപ്പമാണ് ഉമ്മ ഇവിടെ കണ്ടു കാണുന്നവന്റെ വാട്സപ്പില് ചാറ്റിംഗ് നടത്തുന്നത് എളുപ്പമാണ് ഉമ്മ ഒരപകടകരമായ രംഗമുണ്ട് ഹൗലുൽ മതുലഈ സൃഷ്ടാവായ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കാനുള്ളൊരു ദിവസമുണ്ടല്ലോ അത് ഇവിടത്തെ പോലീസിന്റെ മുന്നിലുള്ള നൃത്തമല്ല ഇവിടത്തെ ട്രാഫിക് പോലീസിന്റെ മുന്നിലുള്ള നൃത്തമല്ല എസ് ഐയുടെ മുന്നിലുള്ള നൃത്തമല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ തമ്പുരാന്റെ മുന്നിലുള്ള നൃത്തമല്ല ഒരു ജഡ്ജിന്റെ മുന്നിലുള്ള നൃത്തമല്ല ഒരു അതേ ലോയർ വക്കീലിന്റെ മുന്നിലുള്ള നൃത്തമല്ല ഒരു പണക്കാരന്റെ മുന്നിലുള്ള നൃത്തമല്ല ഒരൊറ്റ അധികാരമുള്ളവനാണ് അവൻ റബ്ബാണ് യൗമ യഖൂമു റൂഹ് വൽ മലായികത്തു സഫാ അന്ന് എല്ലാ മലക്കുകൾ പോലും അണികളായി വന്ന് നിന്നുപോയി ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ റഹ്മാനായ റബ്ബ് സമ്മതം കൊടുക്കാത്തവർക്ക് അവിടെ മിണ്ടാൻ കഴിയുന്നില്ല ആ റബ്ബിന്റെ കോടതിയിലെ അപകടകരമായ രംഗം
സൽമാനുൽ ഫാരിസി തങ്ങളെ പറയാണ് അത് എന്നെ വല്ലാതെ കരയിപ്പിക്കുന്നുണ്ട് മൂന്നാമതായി പറയുന്നു വൽ വഖൂഫു ബൈന യദൈ റബ്ബി അസ്സ വജല്ലായ റബ്ബുണ്ടല്ലോ ആ റബ്ബിന്റെ മുന്നിൽ പോയിട്ട് ഒരു നൃത്തമുണ്ടല്ലോ ചെറുപ്പക്കാരാ ഹെൽമെറ്റ് ഇടാതെ ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ നേരെ മുന്നിൽ ഒരു പോലീസുകാരൻ നിൽപ്പുണ്ടെന്ന് കാണുമ്പോഴേക്ക് നിന്റെ വണ്ടി സ്ലോ ആയി പോയല്ലോ അതെ നീ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കയ്യിൽ അതാ പൊല്യൂഷനിന്റെ ടെസ്റ്റിന്റെ റിപ്പോർട്ട് ഇല്ല എന്ന് വരുമ്പോൾ ആർസി ഇല്ല എന്ന് വരുമ്പോൾ ഇൻഷുറൻസിന്റെ കോപ്പി ഇല്ല എന്ന് വരുമ്പോൾ ഇതുപോലെ നിന്റെ കീശയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്ന് വരുമ്പോൾ നിന്റെ വണ്ടിയൊന്ന് പതുക്കെയായി പോയല്ലോ ദുനിയാവിലുള്ളവരെ പേടിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ വൽ വഖൂഫു ബൈന യദൈ റബ്ബിൽ റബ്ബി അസ്സ വജല്ല സൃഷ്ടാവായ റബ്ബിന്റെ മുന്നിൽ നിൽക്കാൻ ഒരു ദിവസമുണ്ട് അത് ഓർത്തുകൊണ്ട് ഞാൻ കരയാണ് പക്ഷേ എനിക്കറിയില്ലല്ലോ വല അദരി ഇല ജന്നത്തിൻ ഔ ഇലനാർ ഞാൻ മരിച്ചാൽ ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണോ ഞാൻ മരിച്ചാൽ ഞാൻ പോകുന്നത് നരകത്തിലേക്കാണോ എന്നെനിക്കറിയില്ലല്ലോ പിന്നെങ്ങനെ എനിക്കിവിടെ ചിരിക്കാൻ കഴിയോ മോമിനീങ്ങളോട് ഞാനൊന്ന് പറയട്ടെ മോമിനീങ്ങളെ ദുനിയാവെന്ന് പറയുമ്പോ ഇവിടെ പ്രയാസങ്ങളുണ്ടാകും ദുനിയാവെന്ന് പറയുമ്പോ ഇവിടെ ഒരു സങ്കടമുണ്ടാകും സദസ്സിന്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്തു തരട്ടെ എല്ലാവർക്കും പറയാനുള്ളത് ദുനിയാവിന്റെ സംഭവം ദുനിയാവിന്റെ വിഷമം ആഖിറത്തിന്റെ വിഷമം പറഞ്ഞിട്ട് ദ്വാർപ്പിക്കാൻ ആർക്കും ഒരു നേരമില്ല സാധേ ഫ്ലൈറ്റ് തുടങ്ങിയിട്ടില്ല എന്നാ അങ്ങനെ സൗദിയിലേക്കുള്ള ഫ്ലൈറ്റ് തുടങ്ങിയിട്ടില്ല അള്ളാഹു താല എത്രയും പെട്ടെന്ന് അത് തുറന്ന് പ്രവർത്തിക്കാൻ അള്ളാഹു താല തൗഫീഖ് ചെയ്യട്ടെ അതിന്റെ അവസരങ്ങൾ തടസ്സങ്ങളൊക്കെ അള്ളാഹു നീക്കം ചെയ്യുമാറാവട്ടെ ഒക്കെ ദുനിയാവിന്റെ സങ്കടം പറഞ്ഞിട്ട് അത് വേർപ്പിക്ക ദുനിയാവിന്റെ സങ്കടം ഒന്നുമല്ലല്ലോ കാരണം എന്താ ദുനിയാവിന്റെ സങ്കടം എന്റെ സംസാരം ശമിക്കുന്ന മുഴുവൻ പുരുഷന്മാരോട് ഉമ്മ പെങ്ങന്മാരോട് ഞാൻ പറയട്ടെ ഈമാനുണ്ടോ ദുനിയാവിൽ സഹിക്കുന്ന എല്ലാ സങ്കടങ്ങൾക്കും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഫലമുണ്ട് അള്ളാഹു തആല നമുക്ക് ധാരാളം പ്രതിഫലം നൽകട്ടെ രോഗമുണ്ടോ അള്ളാഹുവിന്റെ ഭാഗത്ത് പ്രതിഫലമുണ്ട് ടെൻഷൻ ഉണ്ടോ വിഷമമുണ്ടോ വീട്ടിൽ വല്ലാത്ത ശല്യമുണ്ടോ കുടുംബത്തിൽ വല്ലാത്ത ശല്യമുണ്ടോ നമ്മൾ ഏറ്റുമുട്ടാൻ പോകാൻ പാടില്ല അതേസമയത്ത് സഹിക്കുന്ന മുഴുവൻ വിഷമങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഫലമുണ്ട് അതുകൊണ്ടാണ് സൽമാനുൽ ഫാരിസി തങ്ങൾ പറഞ്ഞു ഒരു മോമിനായ മനുഷ്യന്റെ ഉദാഹരണം എന്താണെന്നറിയോ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം എന്താണെന്ന് അറിയോ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം കമസലിൽ മരീ ഒരു രോഗിയെ പോലെയാണ് കേട്ടോ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉപമ ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ഒരു രോഗിയെ പോലെയാണ് അവന്റെ രോഗമില്ലെങ്കിലും ശരി അവനൊരു രോഗിയെ പോലെയാണ് ഏത് രോഗിയാണെന്നറിയാമോ ആ രോഗിയോടൊപ്പം ഡോക്ടറുണ്ട് ഒരു രോഗിയെ നിങ്ങൾ സങ്കല്പിക്കുക ആ രോഗിയെ കൂടെ എപ്പോഴും ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടർക്ക് ഈ രോഗിയുടെ രോഗം എന്താണെന്ന് ഡോക്ടർക്കറിയാം ആ രോഗത്തിനുള്ള മരുന്ന് എന്താണെന്ന് ഈ ഡോക്ടർക്കറിയാം അങ്ങനെയുള്ള ഒരു ഡോക്ടർ ഈ രോഗിയോടൊപ്പമുണ്ട് ഏത് സമയത്തും ഈ രോഗിയോടൊപ്പം ആ വൈദ്യരുണ്ട് അങ്ങനെയുള്ള ഒരു രോഗിയെ പോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണമെന്ന് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങളെ പറയാണ് എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാമോ ഈ രോഗിയായ മനുഷ്യൻ ചിലപ്പോ ചിലത് കഴിച്ചാൽ നമ്മുടെ ദേഹത്ത് ചിലത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ദേഹത്തിന് വല്ലാത്ത ഇടങ്ങേറുണ്ടാക്കും ചില വീട്ടുകാരെ കൊണ്ട് വല്ലാത്ത ശല്യം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ശല്യം എന്താ ശല്യം എന്ന് പറഞ്ഞാല് അവർക്ക് താല്പര്യമുള്ള എല്ലാ ഭക്ഷണം ഉണ്ടാക്കി വെക്കും അവർക്ക് താല്പര്യമുള്ള എല്ലാ ഭക്ഷണം ഉണ്ടാക്കി വെക്കും എന്നിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താനെ വിളിക്കും
വിളിച്ചിട്ട് മേശപ്പുറത്ത് എടുത്തു വെച്ചാ സാരമില്ല ഇത് തങ്ങളുസ്താദൻ ഇങ്ങോട്ട് ഇട്ടു കൊടുക്ക ഇങ്ങനെ ഇട്ടു കൊടുക്ക ഇങ്ങനെ ഇട്ടു കൊടുക്ക ചിലപ്പോ തങ്ങളുസ്താദിന് പറ്റാത്തൊന്നും ഉണ്ടാവൂല കേട്ടോ പക്ഷെ എന്നാലും ഒരാൾക്ക് പറ്റാത്തത് വല്ലതും നമ്മൾ നിർബന്ധിപ്പിച്ച് അദ്ദേഹത്തിന് ഭക്ഷിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇടങ്ങേറുണ്ടാകും വല്ലാത്ത ഇടങ്ങേറുണ്ടാകും അത് നമ്മൾ ആ പണിക്കൊന്നും നിൽക്കാൻ പാടില്ല ഭക്ഷണം ഉണ്ടാക്കിക്കൊടുക്ക അത് നല്ല പണിയാ കാജൂരിലെ ഉമ്മമാരൊക്കെ കാജൂരിലെ ഉമ്മ പെങ്ങന്മാരൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യമുള്ള ഉമ്മ പെങ്ങന്മാരാ അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ കാജൂരിന്റെ ഉമ്മ പെങ്ങന്മാർ മാത്രമല്ല ഈ ഉറൂസിന് വന്ന സ്ത്രീകളുണ്ടാവും അവർക്കരുത് എന്താ കാജൂരിലെ പെണ്ണികളെ മാത്രം പറയുന്ന ഇവിടെ ഈ സംസാരം ശ്രമിക്കുന്ന ഉമ്മ പെങ്ങന്മാരൊക്കെ അങ്ങനെയാണ് അങ്ങനെ ചില സ്ത്രീകൾക്ക് എത്ര ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും ചില സ്ത്രീകൾക്ക് എത്ര ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് ഒരു എന്താവൂല ഒരു ആവേശം കുറവുണ്ടാവൂല നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയുണ്ട് ചില വീട്ടുകാർ കണ്ടില്ലേ ആ വീട്ടുകാർ എപ്പോഴും വീട്ടിലേക്ക് അതിഥികളെ കൂട്ടിക്കൊണ്ടുപോകും ചില വീട്ടുകാരെ വീട്ടിലേക്ക് അതിഥികൾ വരുന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ പറയും നമ്മളിവിടെ ഇല്ല നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്നറിയാം എന്താ കാരണം ഓന്റെ വീട്ടിലേക്ക് ഒരു അതിഥി വരിക എന്നറിഞ്ഞ നമുക്ക് വലിയ ഇടങ്ങേറാ അതേസമയത്ത് ഇവൻ അറിയില്ല ഒരു അതിഥി വന്നു പോകുമ്പോഴേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നു ഞാനിപ്പോ അതിലേക്കൊന്നും നടക്കണില്ല ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഈ കാജൂരിൽ അൽഹംദുലില്ലാ നല്ല ദർസ് പ്രവർത്തിക്കുന്നുണ്ട് നല്ല ശരീഅത്ത് കോളേജ് നടക്കുന്നുണ്ട് അല്ലാഹു തആല അതിനൊക്കെ വലിയ ഉയർച്ചകൾ അല്ലാഹു തആല നൽകുമാറാവട്ടെ വലിയ ഉയർച്ച അങ്ങനെയുണ്ടല്ലോ ഒരു ഒരു സ്ഥാപനം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഇടങ്ങേര് ചെറിയ ഇടങ്ങേറൊന്നുമല്ല നമ്മളിവിടെ റൂമിൽ വന്നപ്പോ കുറെ നേരം തങ്ങൾ ഉസ്താദ് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മൾ ബുദ്ധിമുട്ടിന്റെ കാര്യങ്ങൾ അപ്പൊ ഇവിടെ അൽഹംദുലില്ലാ ഒരു വിഷമവും ഇല്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ വളരെ ഉഷാറായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കളെ ബർക്കത്തുണ്ട് അല്ലാഹു തആല ആ തനിമ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല പരമ്പരാഗതമായി നിലനിർത്തുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യാൻ അപ്പൊ മുത്തഅല്ലിമീങ്ങൾക്ക് ഇവിടെ ക്യാന്റീനായിരിക്കും ഭക്ഷണം എന്ന് ഞാൻ മനസ്സിലാക്കുക അപ്പൊ ക്യാന്റീനിന്ന് ഭക്ഷണം കൊടുക്കും അപ്പൊ ഓരോരുത്തരും വന്ന് ഇവിടെ നേർച്ചയാക്കും മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും ഓ എന്തൊരു വലിയ സൗഭാഗ്യമാണ് സഅദുബിന്റെ ഇബാദതങ്ങള് അതിനുണ്ടല്ലോ ദർസിനേക്കാളും വലിയ ടേസ്റ്റ് വേറെ ഇല്ല നേരത്തെ തങ്ങൾ ഉസ്താദ് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു 50 കുട്ടികളുണ്ട് ദർസിൽ ദുആ ചെയ്യണം എന്ന് വലിയ ആവേശത്തോട് നമ്മളോട് ചോദിക്കും നമ്മളൊരു ദർസ് നടത്തുന്നവരായതുകൊണ്ട് തങ്ങൾ ഉസ്താദിന് വലിയ മഹബത്താണ് നമ്മളോട് അപ്പോ ചോദിക്കും എത്ര കുട്ടികളുണ്ട് അങ്ങനെയാണ് അപ്പോ ദർസ് എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാ അപ്പൊ അൽഹംദുലില്ലാ കാജൂരിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിലും മുദരിസ് ഉസ്താദിന്റെ ഒക്കെ സപ്പോർട്ടോടുകൂടെ ഇവിടെ നല്ല ദർസ് നടക്കുകയാണ് അല്ലാഹു അത് ആസ്വദിക്കാൻ ഈ നാട്ടുകാർക്ക് നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയെക്കാളും ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാരഥന്മാരായ ഔലിയാക്കളാണ് അതിലൊരു സംശയമില്ല ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ ഇവിടുത്തെ ഉറൂസ് എന്ന് പറഞ്ഞാൽ ആ ഔലിയാക്കളുടെ ചാരത്ത് ഇവിടെ പഠിക്കുന്ന മക്കള് അവർ ഖത്മുൽ ഖുർആൻ ഓതുകയാണ് മഹാന്മാരായ ഔലിയാക്കൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമല്ലേ അത് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ചില മഹാന്മാർ എങ്ങനെയുണ്ട് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ വലിയ താല്പര്യമാണ് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം മദീനത്തെ പള്ളിയിൽ എന്നും രാത്രി മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാവും വീടുകളിലാണല്ലോ ഭക്ഷണം അപ്പൊ ഈ മുത്തഅല്ലിമീങ്ങളെ രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോ ഓരോ സ്വഹാബി ഓരോ മുത്തഅല്ലിനെ കൊണ്ടുപോകും റജുലും ബി റജുലിൻ അങ്ങനെയാ കിതാബിൽ കാണുന്നത് ഒരാൾ ചിലപ്പോ ഒരു കുട്ടിനെ കൊണ്ടുപോകും ഒരു റജുലിൻ ബിസ്നൈനി വേറെ ഒരാൾ രണ്ട് മുത്തഅല്ലിമീങ്ങളെ കൊണ്ടുപോകും ഒരു റജുലും ബി സലാസ വേറൊരാൾ മൂന്ന് കുട്ടികളെ കൊണ്ടുപോകും ഒരു റജുലും ബി അർബഅ അങ്ങനെ ഒരു റജുലും ബി ഖംസ അഞ്ചാളെ വരെ കൊണ്ടുപോയി പക്ഷെ ആ കൂട്ടത്തിലുണ്ട് ഒരു പ്രഗത്ഭരായ സ്വഹാബി ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എന്നും രാത്രി ബി അർബഈന കുല്ല ലൈലാന ചരിത്രത്തിൽ പറയുന്നത് 40 മുത്തഅല്ലിമീങ്ങളെ ഭക്ഷണത്തിന് കൊണ്ടുപോകും എല്ലാ രാത്രിയും എങ്ങനെയുണ്ട് നമ്മൾ പറയും എമ്മോ എന്ന് പറയും എല്ലാ രാത്രിയിലും 40 മുത്തഅല്ലിമീങ്ങളെ ഭക്ഷണത്തിന് കൊണ്ടുപോകും ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു മാത്രമല്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കും സഅദ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു ഉബാദ തങ്ങളെ ഭാര്യയാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നും എത്തിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നറിയോ ഈ പാത്രം എടുത്തിട്ട് ഓരോ ഭാര്യമാരെ വീട്ടിലേക്ക് എല്ലാ ഭാര്യമാർക്കും കിട്ടും ആ ഭക്ഷണം അത്രയും കൂടുതൽ ഭക്ഷണം സഅദ് ഇബ്നു ഉബാദ തങ്ങളെ ഭാര്യ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം ഉണ്ടാക്കി അയക്കും ചില ആളുകൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതോട് വലിയ താല്പര്യമാണ് ഞാൻ ഇപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട ഞാൻ പറഞ്ഞു വന്നത് ചില ഭക്ഷണം ചില ആളുകൾക്ക് കഴിക്കാൻ പറ്റൂല അപ്പൊ ഈ രോഗിയായ മനുഷ്യൻ ആ രോഗിയായ മനുഷ്യന്റെ ദേഹത്ത് പറ്റാത്ത ഒരു ഭക്ഷണം തൊട്ടാൽ
ആ ഭക്ഷണം വേണമെന്ന് കൊതിച്ചാൽ ഈ രോഗിയെ കൂടെയുള്ള വൈദ്യനുണ്ടല്ലോ, ഈ രോഗിയെ കൂടെയുള്ള വിശഖ്വരനുണ്ടല്ലോ, ഈ രോഗിയെ കൂടെയുള്ള ഡോക്ടർ ഉണ്ടല്ലോ. ആ ഡോക്ടർ പറയും വേണ്ട, ആ ഭക്ഷണത്തോട് അടുക്കണ്ട, നിന്റെ ദേഹത്തിന് പറ്റാത്ത ഭക്ഷണമാണത്, അതുകൊണ്ട് നീ ആ ഭക്ഷണത്തോട് അടുക്കണ്ട. എന്നിട്ട് ഇവനെ ആ താല്പര്യത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഒരു പക്ഷേ നിന്റെ ദേഹത്തിന് പറ്റാത്ത ഈ ഭക്ഷണമുണ്ടല്ലോ, ഈ ഭക്ഷണമെങ്കാലും നീ കഴിച്ചാൽ അത് നിന്നെ നശിപ്പിച്ചു കളയൂ, അത് നിന്നെ കൊന്നു കളയൂ. അതുകൊണ്ട് ഈ ഭക്ഷണം നീ തൊട്ടുപോകരുത്. ഈ രോഗിയുടെ കൂടെയുള്ള വൈദ്യനുണ്ടല്ലോ, എപ്പോഴും ഈ രോഗിയോട് ഇങ്ങനെ പറയാണ്. അപ്പൊ ഈ രോഗി ആ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് സൽമാനുൽ ഫാരിസി തങ്ങൾ പറയാണ്, ഈമാനുള്ള ജനങ്ങളൊന്ന് കേൾക്കണേ. സൽമാനുൽ ഫാരിസി തങ്ങൾ പറയാണ്, അപ്രകാരമാണ് ഒരു ഈമാനുള്ള മനുഷ്യൻ. ആ ഈമാനുള്ള മനുഷ്യൻ പലർക്കും വലിയ വലിയ സൗകര്യങ്ങൾ ലഭിക്കുമ്പോ, വലിയ വീട് കാണുമ്പോഴേക്ക് ഈമാനുള്ള ജനങ്ങളെ തൊട്ടപ്പുറത്തുള്ളവന് വലിയ കൊട്ടാരമുണ്ടായപ്പോഴേക്ക് അതുപോലെയുള്ളൊരു കൊട്ടാരം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ തരക്കേടില്ല എന്ന് ചിന്തിച്ചുവല്ലോ. ഏതോ ഒരുത്തന് വലിയ വാഹനത്തിൽ സഞ്ചരിച്ചപ്പോഴേക്ക് അതുപോലത്തൊരു വാഹനം എനിക്കും വേണ്ടിയിരുന്നു എന്ന് ആലോചിച്ചല്ലോ. ഏതോ ഒരുത്തൻ ഭൗതികതയുടെ പ്രസരിപ്പിലായി ആയുഷ് കളയുന്ന രംഗം കണ്ടപ്പോ, ഇതുപോലെയുള്ള ഭൗതികതയുടെ പ്രസരിപ്പ് എനിക്ക് വേണമെന്ന് ചിന്തിച്ചുവല്ലോ. സൽമാനുൽ ഫാരിസി തങ്ങൾ പറയാണ്, നീയല്ല യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ. മറ്റൊരുത്തന് വിലസുമ്പോ ഉമ്മ ചുണ്ടില് ലിപ്സ്റ്റിക്കും പുരട്ടിയിട്ട് മുഖത്ത് ക്രീമും പുരട്ടിയിട്ട് തലയിൽ പേരിനൊരു തട്ടമുണ്ടെന്നല്ലാതെ, നിങ്ങളുടെ തലയിൽ അല്ല തന്ന രോമങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ തലയിൽ അല്ല തന്ന മുടിയുണ്ടല്ലോ, പേരിനൊരു തലക്കൊരു ഹിജാബ് ഇടുന്നു, പേരിന് മുഖത്തൊരു ഹിജാബ് ധരിക്കുന്നു, പേരിന് തലയിലൊരു തട്ടമിടുന്നു, ട്ടമിട്ടിട്ടുള്ള എന്റെ സംസാരം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഈമാനുള്ള പെങ്ങന്മാരോട് ചോദിക്കട്ടെ. തലയിൽ തട്ടമിട്ടിട്ടുള്ള പെങ്ങന്മാരോടാ എന്റെ ചോദ്യം. തലയിൽ തട്ടമിടാതെ നടക്കുന്ന പെങ്ങന്മാരുണ്ടല്ലോ, മുഖം മറക്കാത്ത പെങ്ങന്മാരുണ്ടല്ലോ, അവരോട് നൗഫലിനെ പറയാനില്ല. കാരണം അവരെ നന്നാക്കി എടുക്കാൻ ഇടങ്ങേറാണ്. അതേ സമയത്ത് തലയിൽ തട്ടമുണ്ടല്ലോ, ആ തലയിൽ തട്ടമിട്ട് നടക്കുന്ന പെങ്ങള് കാജൂരിന്റെ ഉറൂസിൽ ഇരുന്നിട്ട്, കാജൂരിലെ ഹയാത്തുൽ ഔലിയാക്കൾ ഇല്ലയോ, ഹയാത്തുൽ ഔലിയാക്കളുടെ ദർബാറിൽ ഇരുന്ന് എന്റെ സംസാരം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പെങ്ങന്മാരെ, നിങ്ങളെ തലയിലുള്ള മുടിയുണ്ടല്ലോ, ഏതോ ഒരുത്തി അവൾക്ക് ദീനുണ്ടാകണമെന്നില്ല പെങ്ങള്, അവൾക്ക് മതമുണ്ടാകണമെന്നില്ല, അവൾക്ക് ഖുർആൻ അറിയണമെന്നില്ല, അവൾക്ക് നേതാവിനെ പരിചയമുണ്ടാകണമെന്നില്ല, അവളെ തലയിലുള്ള മുടിയുണ്ടല്ലോ, അവളെ പുറത്തേക്ക് ഇട്ടു നടന്നു എന്നതുകൊണ്ട് നിനക്കൊരു ദീനുണ്ടല്ലോ പെങ്ങള്, നിനക്കൊരു ആത്മീയമായ നേതൃത്വമുണ്ടല്ലോ പെങ്ങള്, നിനക്കൊരു ഗ്രന്ഥമുണ്ടല്ലോ, നിനക്കൊരു നേതാവുണ്ടല്ലോ. ആരാണ് ആ നേതാവെന്നറിയാമോ? ആദി അമൈത് നൂറുള്ളാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹ് ആദരവായ നബിയുള്ളാഹ് ബദറിലും ഏറിയ ശോഭ നബി ബീവി ആമിനത്ത് തൻ്റെ
എന്റെ സ്വാബി വലദുൽ അമീനായി വന്നാ നബി ആമന്ന ബി റസൂലില്ലാഹ് ആമന്ന ബി റസൂലില്ലാഹ് വറക്ക ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ നിനക്കൊരു നേതാവുണ്ടല്ലോ പെങ്ങള് ആ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ നേതാവ് നിനക്കുണ്ടല്ലോ എന്തിനാണ് നിന്റെ തലയിലെ മുടി പുറത്തിട്ട് നീ നടക്കുന്നത് പറ്റൂല്ല സൽമാനുൽ ഫാരിസി തങ്ങളെ പറയാണ് ഏതോ ഒരാൾ ബലസന്നത കാണുമ്പോ നീ അങ്ങനെ ബലസണമെന്ന് കൊതിക്കണ്ട ആദരണീയരായ തങ്ങളവരുടെ ആത്മീയ നേതൃത്വമുള്ള ഈ സദസ്സിലിരിക്കുന്ന കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ കയ്യിൽ ബൈക്ക് കിട്ടിയെന്നറിഞ്ഞപ്പോഴേക്ക് പിന്നെ ബൈക്കിന്റെ നിയന്ത്രണം മുഴുവനോ നിന്റെ കരങ്ങളിലാണെന്ന് നീ തെറ്റിദ്ധരിച്ച് പോയടാ അനുജാ കയ്യിൽ ഒരു ബൈക്ക് കിട്ടിയപ്പോഴേക്ക് ആ ബൈക്ക് നീ ഓടിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് നീ തെറ്റിദ്ധരിച്ച് പോയി ആ ബൈക്കിന്റെ നിയന്ത്രണം നിന്റെ കരങ്ങളിൽ ഇല്ല ഇല്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന നീയുണ്ടല്ലോ ബൈക്കിൽ കയറിയിട്ട് നീ യാത്ര ചെയ്യുകയാണല്ലോ ഒരു കാര്യം വളരെ സങ്കടത്തോടെ പറയട്ടെ രക്ഷിതാക്കളോട് പറയട്ടെ മക്കൾക്ക് ബൈക്ക് എടുത്തു കൊടുക്കുമ്പോ ശ്രദ്ധിക്കണേ ഈ സമുദായത്തിൽപ്പെട്ട ിൽപ്പെട്ട എത്ര കൗമാരപ്രായക്കാരാണ് എത്ര ചെറുപ്പക്കാരാണ് ലോകത്തോട് ബൈക്ക് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയത് നന്ദ പ്രസവിച്ച മോനുണ്ടല്ലോ ഗർഭം ചുമന്നത് പത്തു മാസം തന്നെയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ ഗർഭത്തിന് പ്രസവത്തിന്റെ വേദന എത്രയാണ് നിങ്ങൾ പറയുമല്ലോ മരണവേദന എന്ന് പറയുന്നുണ്ടല്ലോ ആ മരണവേദനക്ക് സമാനമായ പ്രസവ വേദനയുണ്ടല്ലോ ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴുള്ള വേദന അത് നിങ്ങൾക്കല്ലേ അറിയുന്നത് ആ പ്രസവിച്ച കുഞ്ഞ് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു പോടിയെന്ന് കേൾക്കുമ്പോ ഏത് ഉമ്മയുടെ മനസ്സിനാണത് താങ്ങാൻ കഴിയുന്നത് ഏത് ബാപ്പയുടെ മനസ്സിനാണത് താങ്ങാൻ കഴിയുന്നത് അതുകൊണ്ട് രക്ഷിതാക്കള് മക്കള് അപകടത്തിൽപ്പെട്ട് മരിക്കാതിരിക്കണമെങ്കിൽ ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് സ്കൂട്ടർ വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് ആക്ടീവ് വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് ഒന്നാലോചിക്കാനെ മറക്കല്ലേ നേരത്തെ പറഞ്ഞ ആളക്കയിലെ ഇസ്മാടിയിൽ ഉണ്ടല്ലോ ഇതുപോലെ എത്ര എത്ര നല്ല നല്ല ചെറുപ്പക്കാരാണ് മരിക്കുന്നത് മുഴുവനും ബൈക്ക് അപകടത്തിലാണ് ചെറുപ്പക്കാരാ റബ്ബിനെ മറന്നുകൊണ്ടുള്ളൊരു ബൈക്ക് ഓട്ടം വേണ്ടടാ വേറെ ഏതോ ഒരു ചെറുപ്പക്കാരന് നിയന്ത്രണം വിട്ട് ബൈക്കിൽ യാത്ര ചെയ്യുന്നത് കാണുമ്പോ നീ അങ്ങനെ കൊതിക്കാൻ പോകണ്ട സൽമാനുൽ ഫാരിസി തങ്ങളെ പറയാണ് സൽമാനുൽ ഫാരിസി തങ്ങൾ പറയാണ് ഒരു ഈമാനുള്ള മനുഷ്യനെന്ന് പറഞ്ഞാൽ മറ്റൊരുത്തനുണ്ടല്ലോ മറ്റൊരുത്തന് ഒരുപാട് സൗകര്യങ്ങൾ കിട്ടുമ്പോ നിന്നോട് റബ്ബ് പറയാണ് ആരാണ് വൈദ്യനെന്നറിയാമോ നീ രോഗിയാണ് ഞാൻ രോഗിയാണ് വൈദ്യരാണ് ആരാണ് റബ്ബാണ് സിട്ടാവായ റബ്ബാണ് ആ റബ്ബ് നിന്നോട് പറയാന് വേണ്ട നിനക്ക് ആ സൗകര്യങ്ങളൊന്നും വേണ്ട ആ റബ്ബ് നിന്നെ മരിപ്പിക്കുകയാ എന്നിട്ട് നിന്റെ റബ്ബ് എന്ത് ചെയ്യൂന്നറിയോ നിന്നെ അല്ലാഹു തആല സ്വർഗത്തിലെത്തിക്കുന്നു ഇവിടെയുള്ള സൗകര്യങ്ങൾ കുറഞ്ഞു പോയല്ലോ ഇവിടെയുള്ള സങ്കടങ്ങൾ കുറഞ്ഞു പോയല്ലോ സാരമില്ല
ഇവിടെയുള്ള സൗകര്യങ്ങൾ കുറഞ്ഞു പോയല്ലോ സാരല്ല എന്താ കാരണം അറിയോ അല്ലാഹു തആല വൈദ്യനാണ് റബ്ബ് ആ റബ്ബ് പറയാണ് ഇവിടത്തെ സൗകര്യങ്ങൾ ഒരല്പം കുറഞ്ഞു പോയാലും സാരല്ല ഈ ചില ഉമ്മമാരുണ്ട് ഞാൻ ഉമ്മമാരെ ഒറ്റയടിക്ക് ഞാൻ ആക്ഷേപിക്കുകയല്ല ഈ ഭർത്താക്കന്മാരൊക്കെ പഴച്ചു പോകാനുണ്ടാകുന്ന കാരണം ചില ദീനീ ബോധമില്ലാത്ത ജീവിതം എന്താണെന്ന് അറിയാത്ത ചില ഉമ്മമാരാണെന്ന് പറയുന്നതിന് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് എന്താ കാരണം അറിയോ ഒരു ഉമ്മ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി ആ വീട്ടിലെ സൗകര്യങ്ങൾ കാണുന്നു ഈ ഉമ്മാന്റെ വീട്ടിൽ ആ സൗകര്യങ്ങളൊന്നും ഇല്ല അപ്പൊ പിന്നെ ഭർത്താവിനെ നിർബന്ധിപ്പിക്കുകയാണ് ആ സൗകര്യം വേണമെന്ന് ഉമ്മ ഉമ്മ ഒരു നല്ല സൗകര്യമുള്ള ഒരു വീട് കാണുമ്പോ ഒരു നല്ല സൗകര്യമുള്ള വേറെ ഒരാളെ ജീവിതം കാണുമ്പോ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടെന്നറിയോ സൽമാനുൽ ഫാരിസി തങ്ങൾ പറഞ്ഞതുപോലെയുള്ള മുഅ്മിനാണോ നിങ്ങൾ മുഅ്മിനത്താണോ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ നിങ്ങൾ ചിന്തിക്കേണ്ടത് വേറൊന്നുമല്ല ആ സാരല്ല അവൻ അല്ലാഹു തആല ഇവിടുന്ന് സൗകര്യം കൊടുത്തല്ലോ അല്ലേ ശരി എനിക്ക് അല്ലാഹു ഈ സൗകര്യത്തിൽ ഏറെ സൗകര്യം നാളെ തരാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട് അതെവിടെയാ എവിടെ എവിടെ ഒന്ന് പറയ് മനുഷ്യന്മാരെ നാളെ തരാൻ പോകുന്ന ഒരു സൗകര്യം ഉണ്ട് എവിടെ സ്വർഗത്തില് അല്ലാഹു നമുക്ക് ആ സ്വർഗം തരട്ടെ അല്ലാഹു നമുക്ക് ആ സ്വർഗം തരട്ടെ അല്ലാഹു നമുക്ക് ആ സ്വർഗം തരട്ടെ സ്വർഗത്തിൽ പോയി ആസ്വദിക്കാൻ അല്ലാഹു തആല ഭാഗ്യം തരട്ടെ എന്നാൽ നിങ്ങൾക്കറിയോ ഖിയാമത്ത് നാളിൽ ഉമ്മമാരെ ഞാൻ പറഞ്ഞത് നമുക്കൊരല്പം സൗകര്യം കുറഞ്ഞാല് ഈ സൗകര്യത്തിന് പകരം സ്വർഗത്തിൽ വലിയ സൗകര്യമുണ്ട് എന്ന് വൈദ്യനാരാ റബ്ബാണ് ആ റബ്ബ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതുപോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉപമ എന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയും എന്നങ്ങക്കറിയോ ഖിയാമത്ത് നാളിൽ നമുക്ക് പോകാനുണ്ടെന്ന് ഉറപ്പല്ലേ ഖിയാമത്ത് നാളിൽ നമുക്ക് പോകാനുണ്ടെന്ന് ഉറപ്പല്ലേ ഉറപ്പുള്ളൊന്നും കൈവക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നോക്കട്ടെ ഒന്ന് രണ്ടാള് പോകാത്ത സംശയിക്കുന്നില്ല സാർ അങ്ങനൊന്നും ഇല്ല മഹദീമാം ഒക്കെ വന്നു കഴിഞ്ഞല്ലോ മഹദീമാം വന്നത് കണ്ടില്ല അത് ശരി ഇനി ദജ്ജാലും കൂടി വരാൻ ബാക്കിയുള്ളൂ മഹദീമാം ഒക്കെ വന്നു കഴിഞ്ഞു അല്ലാഹു തആല ഈ ഉമ്മത്തിന് നല്ല ബോധം തരട്ടെ അല്ലാഹു ഈ ഉമ്മത്തിന് നല്ല ബോധം തരട്ടെ നിങ്ങൾക്കറിയോ ഖിയാമത്ത് നാളിൽ ചെല്ലുമ്പോ സൽമാനുൽ ഫാരിസി തങ്ങള് തങ്ങൾ ഇങ്ങനെ പറയാണ് ഖിയാമത്ത് നാള് ആ ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെല്ലുമ്പോ ചില ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ വെളിച്ചം കിട്ടൂല അവിടെ ഇരുട്ടായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരു അരമണിക്കൂർ മാത്രമേ ഇനി സംസാരമുള്ളൂ ഉറക്കെ പറയും സയ്യിദുന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസി തങ്ങൾ പറയാണ് ഖിയാമത്ത് നാളിൽ ചില ആളുകൾ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അവിടെ വെളിച്ചമില്ല ഇവിടെ കണ്ടോ പ്രകാശിക്കുന്ന വെളിച്ചങ്ങളുണ്ട് ഇവിടെ നല്ല വെളിച്ചമാണ് ചെറുപ്പക്കാരാ എന്റെ സംസാരം കേൾക്കുന്ന ഉപ്പമാരെ ദീനീ ബോധമുള്ള ഉമ്മമാരെ ഈ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ പെട്ടെന്ന് കറന്റ് അങ്ങ് ഓഫായി പോയാൽ പെട്ടെന്ന് വെളിച്ചം അങ്ങ് തീർന്നു പോയാൽ പെട്ടെന്ന് ഇരുട്ട് വന്നു പോയാൽ ഒന്ന് പേടിച്ചു പോയി എന്നാൽ അറിയുമോ ചില ആളുകൾ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ഫീയൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ് സനാ അവിടെയുള്ള ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എത്രയാണെന്ന് അറിയാവോ ഇവിടെയുള്ള 50,000 ദിവസത്തിന്റെ ദൈർഘ്യമാണ് പരലോകത്ത് ഒരു ദിവസത്തിന്റെ ദൈർഘ്യമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലയോ അത് കള്ളമല്ലല്ലോ അത് വ്യാജമല്ലല്ലോ അത് സത്യമാണല്ലോ സൽമാനുൽ ഫാരിസി തങ്ങൾ പറയാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലേക്ക് എടുക്കണേ ജനങ്ങള് കേവലം ശ്രവണ പദങ്ങളിൽ പതിഞ്ഞാ പോരാ എന്റെ ഒച്ച കാരണമായി എന്റെ ശബ്ദത്തിന്റെ ഗൗരവം കാരണമായി കേവലം ശ്രവണ പദങ്ങളിൽ പോയി പതിഞ്ഞാ പോരാ കൽബിലേക്കാണ് ഇറങ്ങേണ്ടത് സൽമാനുൽ ഫാരിസി തങ്ങൾ പറയാണ് ഖിയാമത്ത് നാളില് ചില ആളുകൾക്ക് ഇരുട്ട് വന്നുപോയി അപ്പോഴാണ് അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളെ ചോദിക്കുകയാണ് ആർക്കാണ് ഈ ഇരുട്ട് സൽമാനുൽ ഫാരിസി തങ്ങൾ ചോദിച്ചു നിങ്ങൾക്കറിയാമോ അന്ത്യനാളിലെ ഇരുട്ട് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നിങ്ങൾക്കറിഞ്ഞോ സൽമാനുൽ ഫാരിസി തങ്ങളോട് അടുത്തു നിൽക്കുന്ന ജനങ്ങൾ പറഞ്ഞില്ല അറിയില്ല അറിയില്ല
സൽമാനുൽ ഫാരിസി തങ്ങൾ അപ്പടാ പറഞ്ഞു അപ്പടാ പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് അറിയോ അതേ ദുൽമുന്നാസി ഫി ദുനിയാ ദുനിയാവിലെ ജനങ്ങളെ ആക്രമിക്കലാണ് ദുനിയാവിലെ ജനങ്ങളെ ശല്യം ചെയ്യലാണ് ഇബാദത്തിൽ വലിയ ഉസാറാണ് ഖുർആനോത്തിൽ വലിയ ഉസാറാണ് എല്ലാത്തിലും വലിയ ഉസാറാണ് പക്ഷേ ജനങ്ങളെ ഇടങ്ങേറാക്കുന്നതിലോ ജനങ്ങളെ ശല്യം ചെയ്യുന്നതിലോ നാട്ടുകാരനെ ശല്യം ചെയ്യുന്നതിലോ കൂട്ടുകാരനെ ശല്യം ചെയ്യുന്നതിലോ കുടുംബക്കാരനെ ശല്യം ചെയ്യുന്നതിലോ അയൽവാസിയെ ശല്യം ചെയ്യുന്നതിലോ അതിലും ഉസാറാണ് നിസ്കാരത്തിലും എ പ്ലസ് ആണ് ഖുർആനോത്തിലും എ പ്ലസ് ആണ് ഹദ്ദാദ് ഓതുന്നതിലും എ പ്ലസ് ആണ് ദിക്ര ചൊല്ലുന്നതിലും എ പ്ലസ് ആണ് സലാത്ത് ചൊല്ലുന്നതിലും എ പ്ലസ് ആണ് നാട്ടുകാരെ ജനങ്ങളെ ശല്യം ചെയ്യുന്നതിലും എ പ്ലസ് ആണ് നിസ്കാരം കൊണ്ട് കാര്യമില്ല നിങ്ങൾ കരുതിയത് ഇവിടെയുള്ള നിസ്കാരവുമാണ് നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അവിടെ നിങ്ങൾക്ക് നല്ല വെളിച്ചം കിട്ടുമെന്നാണോ അങ്ങനെ ഒരാളും വ്യാമോഹിക്കണ്ട ദുൽമുന്നാസി ഫി ദുനിയാ ദുനിയാവിൽ ജനങ്ങളെ ശല്യം ചെയ്തവനാണോ നീ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ അല്ലാഹന്റെ കോടതിയിൽ വെളിച്ചമില്ലാതെയായി പോയി അവിടെ നിനക്ക് ഇരുട്ടാണ് കാണുന്നത് വെളിച്ചം കാണൂല കൂരാക്കൂരിട്ടിൽ നീ റബ്ബിന്റെ കോടതിയിൽ കഴിയേണ്ടി വരൂ അതുകൊണ്ട് റജബ് മാസത്തിലാണ് നമ്മൾ ഉള്ളത് ഔലിയാക്കള ഉറൂസിന്റെ ചാരത്താണ് നമ്മൾ ഉള്ളത് ഒന്നിരായ തങ്ങൾ ഉസ്താദിന്റെ സദസ്സിലാണ് നമ്മൾ ഉള്ളത് ഒരു തീരുമാനിച്ചോ റമദാന് വരാൻ പോവുകയാണല്ലോ റമദാൻ വരാൻ പോവുകയാണല്ലോ ഉമ്മാ ആ റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ടത് എങ്ങനെയാണ് ഇബാദത്ത് ചെയ്തിട്ട് മാത്രമല്ല പാപങ്ങൾ അള്ളാന്റെ മുന്നിലേറ്റ് പറഞ്ഞിട്ട് പൊരുത്തം ചോദിച്ചിട്ട് മാത്രമല്ല ഇടപാടുകളുണ്ടോ തീർക്കാൻ നോക്കിക്കോ കടം തിരിച്ചു കൊടുക്കാനുണ്ടോ കൊടുത്തു പൊരുത്തം ചോദിക്കാനുണ്ടോ പൊരുത്തം ചോദിച്ചോ അല്ലാതെ കണ്ടാലോ റമദാനിനെ ആസ്വദിക്കാൻ കഴിയില്ല എന്തൊക്കെ അടങ്ങേറാ എന്തൊക്കെ അടങ്ങേറി ഞാനിപ്പോ ഈ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ ഒരു കാര്യത്തെ കുറിച്ച് വേല അറിയണമെന്ന് ഞാനിപ്പോ എനിക്കതിപ്പോ ഇങ്ങനെ ഓർമ്മ വരിക ഈ ചെറുപ്പക്കാരൻ പറയാണ് ഒരു കാര്യത്തെ കുറിച്ച് വേല അറിയണോ ഉസ്താദേ എന്ന് അപ്പൊ എന്താ കാര്യത്തെ ഏത് കാര്യത്തെ കുറിച്ചാ വേല അറിയണ്ട് ഇവൻ പറഞ്ഞു ഞാനൊരു കല്യാണം ഒരു കല്യാണത്തിന് പോയി ഒരു കല്യാണത്തിന് പോയി ഈ ചെറുപ്പക്കാരൻ പറയാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലെയും പരിസരങ്ങളിലെയും ഓൺലൈനിലൂടെയും ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ കൗമാരപ്രായക്കാരും യുവാക്കളും കേൾക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ മനസ്സുകളിൽ കുത്തിവരികയാണ് കുത്തിവെക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഞാനൊരു കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയപ്പോ ഉമ്മമാരെ നിങ്ങളും കൂടി കേൾക്കണം ഈ കാജൂറിലും പരിസരത്തൊന്നും ഇങ്ങനെ ഇല്ല ഞാൻ കരുതാ കാരണം തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വം നല്ല ആത്മീയ നേതൃത്വമുള്ള നാട് അള്ളാഹു തആല തനിമ നിലനിർത്തി തരട്ടെ ഈ കാജൂറ് ഞാനിവിടെ വന്ന ഉടനെ തങ്ങൾ ഉസ്താദ് എന്നോട് പറഞ്ഞു നിങ്ങളെ നാടല്ലേ എന്ന് അപ്പൊ കാജൂർ എന്റെ നാട് എങ്ങനെയായി ഞാൻ ഇങ്ങനെ ആലോചിക്കാം നോക്കുമ്പോ ഈ കാജൂർന്ന് എന്റെ സംശയിലേക്ക് ആകെ ഒരു 8 കിലോമീറ്റർ എന്തോ ഉള്ളു അല്ലേ ഇവിടേക്ക റോഡിന്ന് അപ്പൊ ഞാൻ എനിക്കിങ്ങനെ തോന്നി എന്താണെന്നറിയോ ഇന്നത്തെ വേലം കഴിഞ്ഞിട്ട് നേരെ കളശയിലേക്ക് ഒന്ന് വിട്ടാലോ എന്ന് ആലോചിക്കാം പക്ഷേ എന്താ സംഭവം എന്നറിയോ പക്ഷേ ഇപ്പൊ അങ്ങനെ ഒന്നും പോകാൻ പറ്റൂല എന്നാലും വളരെ അടുത്താണ് പലരും അതിലൂടെ പോയി വരുന്നു എന്നൊക്കെ കേട്ടു അങ്ങനെയുണ്ട് അപ്പൊ തങ്ങൾ ഉസ്താദ് എന്നെ ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ എന്ന് എന്നോട് പറഞ്ഞു എനിക്കത് കേട്ടപ്പോ വലിയ സന്തോഷമായി അള്ളാഹു തആല ആ തണൽ നമുക്ക് ദീർഘകാലം തന്നു അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ ഈ പിന്നെന്താ ചില സ്ഥലങ്ങളൊക്കെ ഒരു സ്വഭാവമുണ്ട് ജനങ്ങളെ ശല്യം ചെയ്യാ എന്താ ശല്യം ചെയ്യുന്നറിയോ കല്യാണം കഴിഞ്ഞ ഈ മനുഷ്യന് ഈ ചെറുപ്പക്കാരനുണ്ട് പാപം എല്ലാ പൈസയും കല്യാണത്തിനും മംഗളത്തിന് ചൊരിച്ച് എല്ലാ പൈസയും ചൊരിച്ച് മഹർ കൊടുക്കേണ്ടി ഇവൻ തന്നെയല്ലേ മഹർ കൊടുക്കേണ്ടി ഇവനല്ലേ പൊന്ന് വാങ്ങണ്ടേ സ്വർണം വാങ്ങണ്ടേ അതും വാങ്ങി കല്യാണത്തിന്റെ ചെലവ് അതും വാങ്ങി ആണായതുകൊണ്ട് ആരോട് ചോദിക്കാൻ പറ്റോ പെണ്ണാമോ ചോദിക്കാം ആണിനെ ചോദിക്കാൻ പറ്റോ പറ്റൂല എവിടെങ്കിലും നിങ്ങൾ കേട്ടുക്കണോ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സഹായിക്കാന്ന് കേട്ടുക്കണോ ആൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സഹായിക്കാന്ന് കേട്ടുക്കണോ
അങ്ങനെ കേട്ടില്ല, അങ്ങനെ കേട്ടാ ഖിയാമത്ത് നാൾ അടുത്തു. അല്ലാഹ് കാക്കട്ടെ. അതേ ഖിയാമത്ത് നാളിന്റെ ലക്ഷണമൊന്നും അല്ലട്ടോ അത്. അങ്ങനെ ആരും തെറ്റിയിരിക്കണ്ട. ഏത് കിതാബിലാ ഖിയാമത്ത് നാളിന്റെ ലക്ഷണമായിട്ടുള്ളത്? ഖിയാമത്ത് നാളാവുമ്പോ കാര്യങ്ങളൊക്കെ ഉൾട്ടാ പൾട്ടായി വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ തങ്ങൾസായിന്റെ നാട്ടില് നമ്മള് മുമ്പ് മുത്താലിമായി പഠിക്കുന്ന സമയത്ത് അന്ന് കുടിക്കാൻ ഒരു സാധനം ഉണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ട. അതിന്റെ പേര് അവിൽ മിൽക്കുന്ന. ഇവിടെ ഉറൂസിനുണ്ടാവും ഉണ്ടോ? ആ ഉണ്ട്. അല്ലാ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പോകുമ്പോ കുടിക്കണോ? അതിന്റെ പേരെന്താന്നറിയാം? അവിൽ മിൽക്ക്. ചെമ്മാട്ട് പള്ളിയിൽ നമ്മൾ ആദരണീയരായ ഷേഖുന മൊഴിയുസുന്ന തങ്ങളുസന്റെ നാടിന്റെ തൊട്ടടുത്ത. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പൊന്മോൾസാന്റെ ദർശൻ ഓതി പഠിക്കുന്ന സമയത്ത് അവിടെ 24 hour 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ജ്യൂസ് കട ഉണ്ട്. അവിടെ അവിൽ മിൽക്കെല്ലാം കിട്ടും. നമ്മൾ ഈ രണ്ടാം ദർശ് ഒരു പിന്നെ 11 മണിയൊക്കെ ഓത്ത് കഴിഞ്ഞാൽ വല്ലാത്ത ക്ഷീണം ഉണ്ടാവും. അപ്പൊ മെല്ലെ പോയിട്ട് അവിടെ നിന്ന് അവിൽ മിൽക്ക് കുടിക്കും. അങ്ങനെ ഒരു സമയമാണല്ലോ. അപ്പൊ ബാക്കി പറഞ്ഞാൽ പറ്റൂല, ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കണില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ അവിൽ മിൽക്ക് കുടിക്കാൻ പോകും. അതിനിപ്പോ അങ്ങനെ കുറച്ച് മുമ്പ് മലപ്പുറം ജില്ലയിൽ വ്യാധന പോയപ്പോ അവിടെ ഒരു സ്ഥലത്ത് പിന്നെ അവിൽ മിൽക്കിന് കുടിക്കാൻ നിർത്തി. അപ്പൊ പേര് നോക്കുമ്പോ പേര് മാറിയിട്ടുണ്ട്. എന്താ പേര്? ഇപ്പൊ പേരൊക്കെ മിൽക്ക് അവിൽ എന്നാണ്. അവിൽ മിൽക്ക് പോയിട്ട് ഇപ്പൊ എന്തായിട്ടുണ്ട്? മിൽക്കവിലായിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഖിയാമത്താളാവുമ്പോ ഇങ്ങനെ മഹക്കൂസത്തായി വരും. അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചെറുപ്പക്കാരൻ പിന്നെ എന്നോട് പറയാ, ഉസ്താദെ ഓയും എല്ലാ ചെലവും പൈസ പൊടി 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 ആക്കിയിട്ട് ഓൻ ഗൾഫിൽ നയിച്ച ഇതുവരെ നയിച്ച എല്ലാ കാശും ഓന്റെ ഒറ്റ കല്യാണം കൊണ്ട് തീർന്നു. ഓന്റെ ഒറ്റ കല്യാണം കൊണ്ട് തീർന്നു. എല്ലാം പൊടിയാക്കി പൊടിയാക്കിയിട്ട് ഇവൻ പറയാ, വേറൊരുത്തൻ കല്യാണത്തിന് പോയ ഒരുത്തൻ പറയാ, ഉസ്താദേ എവിടെന്നെങ്കിലും ഒന്ന് പറയണോ ഉസ്താദെ, ഞാനൊന്ന് കണ്ട രംഗാണ്. എന്താണെന്നറിയോ, ഈ താള എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. താള വേണ്ടല, അതല്ല താള എന്ന് പറഞ്ഞാല്, പണ്ട് നമ്മൾ നമ്മുടെ കലസയിലൊക്കെ നാടൻ സംസാരം പറഞ്ഞാൽ നക്കണിക്കൽ വ്യാരിയിൽ താള എന്ന് പറഞ്ഞാൽ താള മങ്ങിലത്തെ പിത്യാണ്ട് എന്ന് പറയും. ഇണ്ട് താള അണ്ട് ജാവുക. അല്ല, ഇന്ന് താള അന്ന് രാത്രിയാണ്. ഏതായാലും പുതിയാപ്പിള കുറച്ച് കൂട്ടുകാരൊക്കെ ചേർന്ന് പുതിയ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് പുതിയാപ്പിളനെ കൊണ്ടാക്കണ ഒരു രംഗുണ്ട്. കുഴപ്പമൊന്നുമല്ലപ്പ, നല്ല രൂപത്തിൽ പോയി വരികയാണെങ്കിൽ എന്താ പ്രശ്നം? ഒരു സന്തോഷമല്ലേ? കാരണം ഇവൻ പേടിച്ചിട്ടാ പോവാ, പുതിയ അനുഭവമാണല്ലോ ആദ്യമായിട്ട്. അപ്പൊ ആദ്യമായിട്ട് പോകുമ്പോ ഒരു ധൈര്യത്തിന് കൂടെ കുറച്ച് ആളുണ്ടാകുന്ന നല്ലതാ, ഇസ്ലാമിന്റെ മര്യാദ പ്രകാരം. പക്ഷേ ഈ ഔലിയാക്കളെ ചാരത്തിരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന എന്റെ ഉമ്മപ്പെങ്ങന്മാർ ശരിക്കും മനസ്സിലാക്കണം, ചില ലജ്ജയില്ലാത്ത ഉമ്മപ്പെങ്ങന്മാരുണ്ട്. അവരൊന്നും ഈ സദസ്സിലില്ല എന്ന് എനിക്ക് 100% അറിയാം. എന്നാലും ഞാൻ പറയാണ്, എന്താണെന്നറിയോ, ഇവൻ പറയാ, ഉസ്താദേ ഞങ്ങൾ ഈ പുതിയാപ്പിളനെ കൊണ്ടുപോയിട്ട് ഈ വീട്ടിലങ്ങ് കയറി കയറിയിട്ട് നോക്കുമ്പോ ഈ വീട്ടിലെ പെണ്ണുങ്ങന്മാരൊക്കെ, ഈ ആദ്യമായിട്ട് വീട്ടിൽ കയറിയ ഈ ചങ്ങായി പുതിയാപ്പിളാണ് ഓനെ ശല്യം ചെയ്യുന്ന രംഗങ്ങണ്ടോ, ഈ പെണ്ണുങ്ങന്മാരൊക്കെ ഇവനോട് പറയാണ്, നിന്നെ മണിയറയിലേക്ക് പറഞ്ഞയക്കണെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ മണിയറയിലേക്ക് നീ കെട്ടിയ പെണ്ണിനെ അയക്കണമെങ്കിൽ, പെണ്ണാ വീട്ടിലല്ലുള്ളത്, അവളെ അയക്കണമെങ്കിൽ 25,000 രൂപ തരണം. 1-2,000 ഒന്നുമല്ല, എത്രേ? 25,000. ഇവൻ പറഞ്ഞു എന്റെ അടുത്ത് ആ കാശൊന്നുമില്ല. അപ്പൊ എന്താ ചെയ്യാ? ഇവൻ വന്നിട്ട് കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ വിഷയാണ്. അപ്പൊ ഈ കൂട്ടുകാരനൊരുത്തം പറയാ, ഉസ്താദേ ഞങ്ങള് ഈ പുതിയ പെണ്ണിന്റെ പിന്നെ ഈ പുതിയാപ്പിളന്റെ പിന്നെ പുതിയ പെണ്ണിന്റെ ബാപ്പാനെ വിളിച്ചു, ബാപ്പാനെ വിളിച്ചു. ഇയാള് കുറച്ച് പ്രായമുള്ള ആളല്ലേ, ഈ പ്രായമുള്ള ആൾക്ക് മരണത്തിന്റെ പേടിയൊക്കെ ഉണ്ടാവല്ലോ കുറച്ചൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ പ്രായമുള്ള ബാപ്പാനോടൊന്ന് പറഞ്ഞു നോക്ക, എങ്ങനെങ്കിലും നിങ്ങൾ ഈ വീട്ടിന്റെ ഈ സാധനങ്ങൾ ഈ പെണ്ണുങ്ങന്മാരെ ഒന്ന് മാറ്റി നിർത്തു, ഇവനെ ഒന്ന് മണിയറയിലേക്ക് ഒന്ന് അയക്കൂ, അവർ രണ്ടാൾ ആദ്യത്തെ ദിവസമല്ലേ സന്തോഷിക്കട്ടെ. പക്ഷേ ഇത് പറയുമ്പോ ഇയാള് പറയല, അത് നങ്ങ നോക്കിയോളട്ടെ നിങ്ങ പോറൂ എന്ന് പറഞ്ഞാല്, ഇല്ല ഇയാളുടെ താല്പര്യം 25,000 വെച്ചാലേ അകത്തേക്ക് കടത്തുള്ളൂ. പെണ്ണിന്റെ ബാപ്പാന്റെ ഡിമാൻഡ്, കൊടുക്കേണ്ട മഹറൊക്കെ കൊടുത്തു, എല്ലാം കഴിഞ്ഞു. അങ്ങോട്ട് ചെല്ലുമ്പോ ഉമ്മാ അത് വളരെ താന്ന പണിയാട്ടോ, വളരെ മോശമാണത്, അതൊന്നും ഒരു നല്ല ഈമാനുള്ള ഉമ്മാക്ക് യോജിച്ചതല്ല. അങ്ങനെയുള്ള ഒരു വൃത്തികേടായ ഒരു വിഷയത്തിന് ഒരിക്കലും ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ ഇറങ്ങിപ്പോകരുത്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സൽമാനുൽ ഫാരിസി തങ്ങൾ ഒരു കല്യാണം കഴിഞ്ഞു ആ ചരിത്രം കൂടി പറഞ്ഞ് ഇന്നത്തെ സംസാരം ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരു കല്യാണം കഴിഞ്ഞു, ആ കല്യാണം കഴിഞ്ഞു, ആദ്യത്തെ രാത്രി ഭാര്യ വീട്ടിലേക്ക് പോവുകയാണ്. ചെറുപ്പക്കാരാ,
കല്യാണം കഴിഞ്ഞു നീ നിന്റെ ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോ നിന്റെ കൂട്ടുകാരെ നീ കൊണ്ടുപോകുന്നു ശരിയാണ് ഒരിക്കലും ഭാര്യ വീട്ടിൽ പോയിട്ട് കിടക്കയിലുള്ള സ്പോഞ്ചുകളൊക്കെ പുറത്തേക്ക് എടുത്തു കളയുന്ന വൃത്തികേട് കാണിക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ ആ കൂട്ടുകാരെ നിന്റെ ഭാര്യ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകരുത് കാരണം നിന്റെ ഭാര്യ നിന്നെ വിലയിരുത്തുമെടാ നിന്റെ ഭാര്യയുടെ ഉമ്മയുണ്ടല്ലോ നിന്റെ അമ്മായിമയുണ്ടല്ലോ നിന്റെ ഭാര്യയുടെ പിതാവുണ്ടല്ലോ അമ്മോശം കാക്കയുണ്ടല്ലോ അവർ നിന്നെ വിലയിരുത്തുമെടാ കൂട്ടുകാരെ പോലെയാണ് നീ തരം താഴ്ന്നവനാണെന്ന് അവർ വിലയിരുത്തു അതുകൊണ്ട് അത്തരത്തിലുള്ള കൂട്ടുകാരെ നീ കൊണ്ടുപോകരുത് ബെഡ്റൂമിനെ ഒന്നടങ്കോ സ്വിമ്മിംഗ് പൂലാക്കി എടുത്തു കളയുന്ന ചില കൂട്ടുകാരുണ്ട് സുബ്ഹാന ജല്ല ജലാലുഹു ഒരു ബക്കറ്റിലെ സർഫിട്ട് കലക്കുകയാണ് ഷാംപൂ ഇട്ട് കലക്കുകയാണ് എന്നിട്ട് ബെഡ്റൂമിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള തോന്നിവാസമുണ്ടല്ലോ ആ തോന്നിവാസം ചെയ്യുന്ന ചെറുപ്പക്കാരില്ലേ അതേ സൽമാനോ മുആദുബിന് ജബല് തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട് മുആദുബിന് ജബല് തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട് സിറിയ എന്ന നാടുണ്ടല്ലോ ആ സിറിയ എന്ന നാടിൽ ഒരു കൊറോണ വന്നു അതിന്റെ പേര് ത്വാഊന എന്നാണ് ഈ കൊറോണയുടെ സഹോദര രോഗമാണ് ആ ത്വാഊന എന്ന രോഗം വന്നപ്പോ എല്ലാ നാട്ടു സിറിയക്കാരെ പേടിക്കാൻ തുടങ്ങി ഹാഫിദ് ഇബ്നുൽ ജൗസിയുടെ സിഫത്തു സഫോയിൽ കാണാ സിറിയക്കാരെ പേടിക്കാൻ തുടങ്ങി മുആദുബിന് ജബല് തങ്ങൾ അന്ന് സിറിയയിലുള്ള നേതാവാണ് ആ സിറിയൻ ജനതയോട് പറഞ്ഞു ഒരു ത്വാഊന വന്നപ്പോ കൊറോണയെ പോലെയുള്ള പോലെയുള്ള ഓ മുസ്ലിമേ നമ്മൾ പേടിച്ചു പോയല്ലടാ പുറത്തേക്ക് പോകുമ്പോ മാസ്ക് ഇടാതെ പോകാന ധൈര്യം വന്നില്ല ദാദാ മാസ്ക് ഇടാതെ പോകാന ധൈര്യം വന്നില്ലല്ലോ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുമ്പോ സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ലാതെ ഇരിക്കാൻ ധൈര്യം വന്നില്ലല്ലോ ചോദിക്കട്ടെയോ നമ്മുടെ നാടുകളിൽ എത്ര പശുക്കളാണുള്ളത് എത്ര മൃഗങ്ങളാണുള്ളത് എത്ര നായ്ക്കളാണുള്ളത് എത്ര പൂച്ചകളാ ഉള്ളത് എത്ര കാക്കകളാ പറന്നു പോയത് എത്ര പക്ഷികളാ പറന്നു പോയത് ഏതെങ്കിലും ഒരു പശുവിന്റെ മുഖത്ത് കാജൂറുകാരോട് ഞാൻ ചോദിക്കട്ടെയോ ഈ ഉറൂസിന്റെ സദസ്സിലുള്ളവരോട് ചോദിക്കട്ടെയോ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെയോ പെങ്ങന്മാരോട് ചോദിക്കട്ടെയോ പുരുഷന്മാരും സ്ത്രീകളും മാസ്ക് ധരിച്ചതുപോലെ ഏതെങ്കിലും ഒരു പശു മാസ്ക് ധരിച്ചത് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പക്ഷി മാസ്ക് ധരിച്ചത് കണ്ടിട്ടുണ്ടോ എന്തേ കൊറോണ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അഥവാ മനുഷ്യന്റെ ദേഹത്ത് മാത്രം ഏൽക്കാനുണ്ടായ കാരണോ എന്തേ പശുവിന് കൊറോണയുടെ പേടിയില്ലാതെ ആയത് എന്തേ പക്ഷികൾക്ക് കൊറോണയുടെ പേടിയില്ലാതെ ആയത് എന്തേ പറവകൾക്ക് കൊറോണയുടെ പേടിയില്ലാതായത് മനുഷ്യ മുആദുബിന് ജബല് തങ്ങൾ പറഞ്ഞു സിറിയക്കാർക്ക് ത്വാഊന എന്ന രോഗം വന്നപ്പോ ഹാഫിദ് ഇബ്നു ജൗസി തങ്ങൾ പറയാണ് ത്വാഊന എന്ന രോഗം സിറിയക്കാർക്ക് വന്നപ്പോ മുആദുബിന് ജബല് തങ്ങൾ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട വമൗതു സ്വാലിഹീന ഖബലകു വമൗതു സ്വാലിഹീന ഖബലകു നിങ്ങൾക്ക് മുമ്പ് എത്രയോ സ്വാലിഹീങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പ് എത്രയോ സ്വാലിഹീങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൊറോണയല്ല പേടിക്കേണ്ടത് ആ സ്വാലിഹീങ്ങൾക്ക് ത്വാഊന എന്ന രോഗം വന്നപ്പോ വഖാഫു മാ ഹുവ അശദ്ദു മിൻ ദാലിക അവർ ത്വാഊന എന്ന രോഗത്തെയല്ല പേടിച്ചത് ആ ത്വാഊന വന്നപ്പോഴും അവർ പേടിച്ചത് എന്തിനാണെന്നറിയാമോ ആ ത്വാഊനേക്കാളും ഡേഞ്ചറായ ഒരു കാര്യമുണ്ട് ആ ത്വാഊനേക്കാളും ഗുരുതരമായ ഒരു കാര്യമുണ്ട് ആ ത്വാഊനേക്കാളും ഗൗരവമുള്ള ഒരു കാര്യമുണ്ട് അക്കാര്യത്തെയാണ് അവർ പേടിച്ചത് അതെന്താണെന്നറിയാമോ ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അവൻ അറിയില്ല അവൻ മോമിനാണോ അവൻ മുനാഫിഖാണോ അവൻ അറിയില്ല ചെറുപ്പക്കാരോട് ഞാൻ പറയാണ് ഈ രോഗം വന്നപ്പോ നമ്മൾ പേടിക്കേണ്ടത് അതിനെയാണ് ഞാനൊരു
number one മുഅ്മിനായി ഇട്ടുണ്ടോ ഉണ്ടോ ചെറുപ്പക്കാരാ എൻ്റെ പേര് നൗഫൽ എന്നതാണ് എൻ്റെ ബാപ്പാൻ്റെ പേര് എന്നതാണ് എൻ്റെ ഉമ്മാൻ്റെ പേര് എന്നതാണ് എൻ്റെ ഭാര്യയുടെ പേര് എന്നതാണ് എൻ്റെ മക്കളുടെ പേര് എന്നതാണ് എൻ്റെ തറവാടിൻ്റെ പേര് എന്നതാണ് എൻ്റെ വീടിൻ്റെ പേര് എന്നതാണ് എൻ്റെ പാസ്പോർട്ടിലുള്ള പേര് എന്നതാണ് എൻ്റെ ഐഡി പ്രൂഫിലുള്ള പേര് എന്നതാണ് എൻ്റെ റേഷൻ കാർഡിലുള്ള പേര് എന്നതാണ് എൻ്റെ ആധാർ കാർഡിലുള്ള പേര് എന്നതാണ് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള പേര് എന്നതാണ് എല്ലാം ശരിയാണ് പക്ഷേ നെഞ്ചത്ത് കൈവെച്ചൊന്ന് ചിന്തിക്ക് ഞാൻ ഒരു മുഅ്മിനായിട്ടുണ്ടോ ഞാൻ ഒരു മുഅ്മിനാണോ അല്ല പേര് മാത്രം മുഅ്മിനിന്റെ പേര് വെച്ച് നടക്കുന്ന ഒരു കപട വിശ്വാസിയാണോ മുഅ്മിനാണെങ്കിൽ നിന്റെ തലയിൽ പരിഷ്കാരത്തിന്റെ കത്തിങ്ക് കാണൂല ചെറുപ്പക്കാരാ മുഅ്മിനാണെങ്കിൽ നിന്റെ തലയിൽ പരിഷ്കാരത്തിന്റെ കത്തിങ്ക് കാണൂല അതേ സമയത്ത് മുനാഫിഖാണോ നിന്റെ തലയിൽ ഒരുപാട് പരിഷ്കാരത്തിന്റെ കട്ടിങ്ങുകൾ കാണൂ മുആദുബ്നു ജബല് തങ്ങളെ പറയാണ് നാല് കാര്യം അങ്ങനെയുള്ള രോഗം വന്നാൽ നാല് കാര്യം ഉണ്ടാകുന്നതിനു മുമ്പ് നാല് കാര്യം വരുന്നതിനു മുമ്പ് നിങ്ങൾ മരിക്കാൻ ഒരുങ്ങിക്കോ പറഞ്ഞു നാല് കാര്യം വരും ആ വരുന്നതിന് മുമ്പ് നിങ്ങൾ മരിക്കാൻ ഒരുങ്ങിക്കോ പിന്നെ കുറെ കാലം ജീവിച്ചിട്ടൊന്നും കാര്യമില്ല ഏതാ നാല് കാര്യം എന്നറിയോ ഒന്ന് ഒന്ന് നാടുകളിൽ മുഴുവനും ബാത്തില് വ്യാപകമായിട്ടുള്ള കാലമാണ് നാടുകളിൽ മുഴുവനും ഹക്കിന് പ്രസക്തിയില്ല നാടിന് മുഴുവനും ബാത്തില് വ്യാപകമായിട്ടുള്ള കാലമാണ് ആ കാലം വന്നാൽ മരിക്കാൻ ഒരുങ്ങിക്കോ ആ കാലം വന്നാല് മരിക്കാൻ ഒരുങ്ങിക്കോ രണ്ടാമതായി പറയാണ് അന്നത്തെ മോമിനുണ്ടല്ലോ ലായീഷു അലാ ബസീറ ഒരു ഉൾക്കാഴ്ചയോട് കൂടെ അവൻ ജീവിക്കുന്നില്ല വലായമൂത്തു അലാ ബസീറ ഒരു ഉൾക്കാഴ്ചയോട് കൂടെ അവൻ മരിക്കൂല്ല അവൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അവൻ അറിയില്ല അവൻ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് അവൻ അറിയില്ല ഇത് പറഞ്ഞതിന് ശേഷം മുആദുബ്നു ജബല് തങ്ങളെ പറയാണ് ഈ കാര്യം നിങ്ങൾക്കുണ്ടാകുമ്പോ നിങ്ങൾ മരിക്കാൻ ഒരുങ്ങിക്കോ അതുകൊണ്ട് ഒരു പരിഷ്കാരത്തിന്റെ പിന്നിലും പോകരുത് സൽമാനുൽ ഫാരിസി തങ്ങളുണ്ടല്ലോ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ വീട്ടിലെത്തി ഭാര്യ വീട്ടിലെത്തിയപ്പോ വീട്ടിന്റെ വാതിൽക്കലെത്തിയപ്പോ ഈ കൂട്ടുകാരോട് പറഞ്ഞു കൂട്ടുകാരോട് പറഞ്ഞു എനിക്ക് തങ്ങൾ ഉസ്താദ് ഇത്രയും നേരം ഇരുന്നത് കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നുന്ന അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ എന്നിട്ട് ഞാൻ മെല്ലെ ഇങ്ങനെ നോക്കാം തങ്ങൾ പോയോ പോയോ പോകാതിരിക്കാൻ എന്തിനറിയോ ഞാൻ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഏതായാലും സംസാരം നിർത്തും ലാസ്റ്റ് വരെ തങ്ങൾ ഉസ്താദ് ഇരുന്നാല് അത് അങ്ങനെ ഒരു ദുആ കിട്ടിയാൽ നമുക്ക് വലിയ സന്തോഷമല്ലേ അപ്പൊ അതുകൊണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തും അപ്പോ ബഹുമാനപ്പെട്ട സ്ഥലം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നിക്കും മെല്ലെ ഇങ്ങനെ നോക്കാം തങ്ങൾ ഉസ്താദ് പോയോ 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 എന്ന് പറഞ്ഞത് അപ്പൊ പോകാതിരിക്കും ഞാൻ നേരത്തെ തന്നെ കൈപിടിച്ച് ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇടക്ക് പോവുമല്ലോ കാരണം സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ പതിവ് അപ്പൊ പിന്നെ എന്നോട് പറഞ്ഞു ചിലപ്പോ പോവും ചിലപ്പോ ഉണ്ടാവും അപ്പൊ ഇതുവരെ ഇരുന്നു പിന്നെ ഒരു അഞ്ചു മിനിറ്റ് മാത്രം ബാക്കിയേ ഉള്ളൂ അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ തങ്ങൾ പോകില്ല ഞാൻ വിശ്വസിക്കാണ് എന്നിട്ട് ഇൻഷാല്ലാ ഒന്നിച്ചു പോകും അള്ളാഹു താല തങ്ങൾ ഉസ്താദ് നമുക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എനിക്ക് വല്ലാത്ത സ്നേഹമാണ് അള്ളാഹു താല നല്ല ആഫിയത്ത് അള്ളാഹു താല തങ്ങൾ ഉസ്താദിനെ വർദ്ധിപ്പിക്കട്ടെ അപ്പൊ സൽമാൻ ഫാരിസി തങ്ങൾ ഭാര്യ വീട്ടിൽ പോയി പോയപ്പോ ഈ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ കൂട്ടുകാരൊക്കെ അവിടെ നിർത്തി ആ കൊടുക്കേണ്ട ഭക്ഷണമൊക്കെ പുറത്ത് കൊടുത്തു ഭക്ഷണമൊക്കെ കൊടുത്തു ചെയ്യേണ്ടത് എങ്ങനെയാ ഇനി നിങ്ങൾ പോരും ഇനി നമ്മളെ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ എന്നാൽ കൂട്ടുകാര് ഇവൻ ഉണ്ടല്ലോ പോയത്തക്കാരൻ ഇവൻ ഭക്ഷണം കിട്ടിയിട്ടും പോകണില്ല എന്താ കാരണം ഞങ്ങ ഉൽഗ ആക്കിട്ടേ പോണ്ടോ അതിന് നീ ഒന്ന് നിൽക്കണ്ട അത് മോശമാണ് നീ അവിടുന്ന് വീട്ടിലെത്തിച്ചാൽ ഭക്ഷണം കഴിക്കാ എന്നിട്ട് യാ അല്ലാ നിനക്ക് പോകാനുള്ള സമയമായി നീ അങ്ങോട്ട് പോകണം സൽമാനുൽ ഫാരിസി തങ്ങള് കൂട്ടുകാരെയൊക്കെ പറഞ്ഞയച്ചു പറഞ്ഞയച്ചിട്ട് എന്ത് ചെയ്തു എന്നറിയോ നേരെ ഭാര്യയുടെ മുറിയുടെ അരികിൽ വന്നു ഭാര്യയുടെ മുറുകി മുറി അതാ മുറിയുടെ അരികിൽ വന്നു റൂമിന്റെ അരികിൽ വന്നു അവിടെ ഈ പുതിയ പെണ്ണിന്റെ പരിസരത്ത് ഒരുപാട് സ്ത്രീകൾ നിൽക്കുന്നുണ്ട് പുതിയ പെണ്ണിനെ മൊഞ്ചാക്കുന്ന സ്ത്രീകളാണ് അവൾക്ക് പൂതലയിൽ വെച്ചു കൊടുക്കുന്ന സ്ത്രീകളുണ്ട് അവളുടെ ദേഹത്ത് ആഭരണം വെച്ചു കൊടുക്കുന്ന സ്ത്രീകളുണ്ട് അവൾക്ക് ഭംഗിയുണ്ടാക്കി കൊടുക്കുന്ന സ്ത്രീകളുണ്ട് സൽമാനുൽ ഫാരിസി തങ്ങൾ വന്നപ്പോ അതേ റൂമിന്റെ പരിസരത്ത് അന്യ സ്ത്രീകളെ കണ്ടപ്പോ സൽമാനുൽ ഫാരിസി തങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കണേ നിങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കണേ അങ്ങനെയാണ്
ഇതാണ് പറയേണ്ടത്. നീ വീട് കൂടാൻ വേണ്ടി പോകുമ്പോ ചെറുപ്പക്കാരാ കല്യാണം കഴിഞ്ഞിട്ട് ഉമ്മ പെങ്ങന്മാരോട് ഞാൻ പറയട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് പുതിയാപ്പിള പുതിയ പെണ്ണിനെ ആദ്യമായി കാണാൻ വരുന്ന സമയമുണ്ടല്ലോ. പുതിയ പെണ്ണിന്റെ മൂർദാവിൽ കൈവച്ചിട്ട് അല്ലാഹുമ്മ ബാരിക് ലി കുല്ലി വാഹിദിൻ മിന്നാ ഫീ സാഹിബി, റബ്ബേ ഞങ്ങളെ രണ്ട് പേരിലും ബർക്കത്ത് നൽകണേ എന്ന് ദുആ ചെയ്യുന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് നിങ്ങൾ അവിടെ നിന്നുകൂടാ. ഭാര്യയുടെ ഉമ്മ നിൽക്കുന്നതിന് വിരോധമില്ല. ഭാര്യയുടെ പെങ്ങൾ പോലും കണ്ടാൽ ആശിക്കപ്പെടുന്ന പെങ്ങള്, പ്രായപൂർത്തിയായ പെങ്ങള്, ഭാര്യയുടെ പെങ്ങൾ പോലും അവിടെ നിന്നുകൂടാ. അന്യ സ്ത്രീകൾ അവിടെ നിന്ന് മാറി നിൽക്കണോ? ഇപ്പോഴും ഉണ്ടല്ലോ പാല് കുടിപ്പിക്കുന്ന സമയത്ത് ലജ്ജയില്ലാത്ത ചില സ്ത്രീകള് അവരാ പരിസരത്ത് തൊള്ളയും തുറന്നിട്ടിങ്ങനെ നിൽക്കാണ്. പറ്റൂല്ല. സൽമാനുൽ ഫാരിസി തങ്ങൾ വന്നപ്പോ ഭാര്യയുടെ അടുത്ത് നിൽക്കുന്ന സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളൊന്ന് മാറി നിൽക്കണേ, ഞാൻ ഇവിടെ വന്നല്ലോ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാര്യമില്ല, നിങ്ങൾ മാറി നിൽക്കണേ. സൽമാനുൽ ഫാരിസീതങ്ങള് വീട്ടിന്റെ അകത്തേക്ക് ചെന്നു, റൂമിന്റെ അകത്തേക്ക് ചെന്നു. ആദ്യമായിട്ട് ഭാര്യയോട് എന്താ പറഞ്ഞെന്നറിയോ? ചെറുപ്പക്കാരാ, കല്യാണം കഴിഞ്ഞാൽ നിന്റെ ഭാര്യയോട് നിനക്ക് പലതും സംസാരിക്കാനുണ്ടാകൂ, നിന്റെ മനസ്സിലുള്ള മോഹങ്ങളെ പങ്കുവെക്കാനുണ്ടാകൂ, അത് നിന്റെ പ്രിയപ്പെട്ട സഖിയോട് ഷെയർ ചെയ്യാനുണ്ടാകൂ. പക്ഷേ സൽമാനുൽ ഫാരിസി തങ്ങൾ മണിയറയിൽ കയറിയ ഉടനെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഒന്ന് പോയിട്ട് ഉതുവെടുത്ത് വരുമോ? നമുക്കൊന്ന് നിസ്കരിക്കേണ്ടതുണ്ട്. മണിയറയിൽ വെച്ച് നടന്ന ആദ്യത്തെ സംഭവം എന്താ? ചെറുപ്പക്കാരാ നമ്മളിത് പഠിക്കണടാ. കാരണം എന്താണെന്നറിയോ? ഈമാൻ എന്നത് ഒന്ന് ഒരു കാര്യമാണ്. മുഅ്മിന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത് കേവലം നിസ്കരിക്കാൻ പഠിപ്പിച്ച മതമല്ല, കേവലം ഉണ്ണാവൃതം അനുഷ്ഠിക്കാൻ പഠിപ്പിച്ച മതമല്ല, കേവലം നോമ്പ് നോൽക്കാൻ പഠിപ്പിച്ച മതമല്ല. മണിയറയിൽ ചെന്ന ആ മണിയറയിൽ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്താണെന്ന്? കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരന്റെ സദസ്സിലുണ്ടെങ്കിൽ, കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളെ സദസ്സിലുണ്ടെങ്കിൽ ശരിക്കും വന്ന് കേട്ടോ. സൽമാനുൽ ഫാരിസി തങ്ങള് തന്റെ പ്രിയപ്പെട്ട സഖിയോട്, തന്റെ പ്രിയപ്പെട്ട ലൈഫ് പാർട്ണറിനോട് പറഞ്ഞ കാര്യം എന്താണ്? ഒന്നു എടുത്തു വരുമോ? നമുക്ക് നിസ്കരിക്കേണ്ടതുണ്ട്. മണിയറയിൽ വെച്ച് ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം ഭാര്യയും ഭർത്താവും കൂടെ നിസ്കരിക്കല. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സൽമാനുൽ ഫാരിസി തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഭാര്യ ആമീൻ പറയുകയാണ്. ഇതിനേക്കാളും സന്തോഷകരമായ ഒരു രംഗം മണിയറയിൽ ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടോ? ആദ്യത്തെ രാത്രി കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചു. എന്നാൽ ചില ലജ്ജയില്ലാത്ത പണി നടത്തുന്ന സ്ത്രീകളുണ്ട്, ചില ലജ്ജയില്ലാത്ത പണി നടത്തുന്ന കൂട്ടുകാരുണ്ട്. സുബൈക്ക് റൂമിന്ന് പുറത്തേക്ക് വരാൻ കാത്തിരിക്കാണ് ചില സ്ത്രീകള്. ഈ മണിയറയിൽ നിന്ന് പുതിയാപ്പിളയും പുതിയ പെണ്ണും റൂമിൽ നിന്ന് പുറത്തേക്ക് വരാൻ കാത്തിരിക്കുകയാണ് ചില സ്ത്രീകള്. നിസ്കാരത്തിനൊരു കുറവില്ല, നിസ്കാരത്തിനൊരു കുറവില്ല, കയ്യിൽ ഏട് പിടിക്കുന്നതിനൊരു കുറവില്ല, തസ്ബീഹിന്റെ മാലക്കൊരു കുറവില്ല, ഓൺലൈനിലിരുന്ന് നട്ടപ്പാതിര വരെ ഹദ്ദാതോതുന്നതിന് കുറവില്ല, എത്ര മണിക്കൂറുകളോളം വേണമെങ്കിലും ഓൺലൈനിലിരിക്കുന്നതിനൊരു കുറവില്ല. പക്ഷേ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ പഠിക്കുന്നില്ല, പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ പഠിക്കുന്നില്ല. ഹദ്ദാതോതിയത് കൊണ്ട് മാത്രമായോ ഉമ്മ, സലാത്തു ചൊല്ലിയത് കൊണ്ട് മാത്രമായോ? ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല, അന്വേഷിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ പാടില്ല. ചില സ്ത്രീകൾ ഇവർ രണ്ട് പേര് മണിയറയിൽ നിന്ന് പുറത്തേക്ക് വരാൻ കാത്തിരിക്കുകയാണ്. ഇതുപോലെ പുതിയാപ്പിളയുടെ കൂട്ടുകാരുണ്ടല്ലോ, അവരും കാത്തിരിക്കുകയാണ് ഈ പുതിയാപ്പിള മണിയറയിൽ നിന്ന് പുറത്ത് വരാൻ. എന്തിനാണെന്നറിയോ?
മണിയറയിലെ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല ചെറുപ്പക്കാരാ നീ ദീന് പഠിക്കണടാ പെങ്ങളെ നീ ദീന് പഠിക്കണോ നിന്റെ എത്ര വലിയ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിലോ നിന്റെ എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലോ പറയാൻ പറ്റിയത് മാത്രമേ പറയാൻ പാടുള്ളൂ പറയാൻ പാടില്ലാത്തത് പറ്റൂല്ല ചോദിക്കാൻ പറ്റിയത് മാത്രമേ ചോദിക്കാവൂ ചോദിക്കാൻ പാടില്ലാത്തത് ചോദിക്കാൻ പാടില്ല അങ്ങനെയുള്ള പണിക്ക് നിന്നുകൂടാ സൽമാനുൽ ഫാരിസി തങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ സൽമാനുൽ ഫാരിസി തങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ കൂട്ടുകാരിങ്ങനെ കാത്തിരിക്കുകയാണ് അവർ ചോദിച്ചു കൈഫ വജത്ത അഖ്ലക് കൈഫ വജത്ത അഖ്ലക് കൈഫ വജത്ത അഖ്ലക് ഖാലു സൽമാനുൽ ഫാരിസി തങ്ങളെ പുറത്തുനിന്ന് കാത്തിരിക്കുന്ന കൂട്ടുകാര് സൽമാനുൽ ഫാരിസി തങ്ങളോട് ചോദിച്ചു കൈഫ വജത്ത അഖ്ലക് നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളുടെ ഭാര്യനെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി നടക്കേണ്ടതും നടന്നു വല്ലതും നടന്നു വല്ലതും നടന്നു സമ്മതിച്ചോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഈമാനുള്ളവൻ ചെയ്യേണ്ട കാര്യോ സൽമാനുൽ ഫാരിസി തങ്ങളെ ചെയ്തു കാണിച്ചു മുഴുവനും തുറന്ന് പറയാലല്ല സൽമാനുൽ ഫാരിസി തങ്ങൾ തിരിഞ്ഞു കളഞ്ഞു ആ ചോദ്യത്തിന് മറുപടി കൊടുത്തില്ല കൂട്ടുകാരി രണ്ടാമതായി വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു ചോദിച്ചപ്പോഴും മറുപടി കൊടുത്തില്ല രണ്ടാമതായും തിരിഞ്ഞു കളഞ്ഞു മൂന്നാമതായി വീണ്ടും ചോദിച്ചു മറുപടി കൊടുത്തില്ല തിരിഞ്ഞു കളഞ്ഞു പക്ഷേ ഇവര് നാലാമതായി വിട്ടില്ല ശരിക്കും കേട്ടോളൂ നാലാമതായി വിട്ടില്ല ഇനി മിണ്ടാതിരിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച് സൽമാനുൽ ഫാരിസി തങ്ങൾ ഇവരോട് പറഞ്ഞു ചോദിക്കാൻ പാടില്ലാത്ത കാര്യം ചോദിക്കാൻ പാടില്ല മണിയറ രഹസ്യം ചോദിക്കാൻ പാടില്ല എന്തേ കാരണമെന്നറിയുമോ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹാ റസൂലുള്ളാഹി പൊട്ടുമാറുച്ചത്തില് ഈ സദസ്സിൽ നിന്ന് എന്റെ സംസാരം ഒന്ന് അവസാനിപ്പിക്കുമ്പോ മദീനയിലേക്ക് നമുക്ക് ഒച്ചത്തിലൊരു സ്വലാത്ത് എത്തിക്കണോ ഉറക്കെ ചൊല്ലൂ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹാ റസൂലുള്ളാഹി ഹമീം റസൂലുള്ളാഹി യാസീദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് ഹബീബായ തങ്ങൾ പറഞ്ഞതെന്നറിയോ അൽ മുതഹദ്ദിസു അൻ ദാലിക കൽ ഹിമാറൈനി മണിയറ രഹസ്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നവർ അവരാരെ പോലെയാണെന്നറിയാമോ രണ്ട് കഴുതകളെ പോലെയാണ് കൽ ഹിമാറൈനി രണ്ട് കഴുതകളെ പോലെയാണ് യതസാഫദാനി ഫിത്തരീഖ് നടുറോട്ടിൽ വെച്ചിട്ട് എല്ലാവരും കാണുന്ന വിധത്തിൽ പരസ്പരം അതേ ശാരീരിക ബന്ധം വെച്ച് പുലർത്തുന്ന രണ്ട് കഴുതകളില്ലയോ ആ കഴുതകളെ പോലെയാണ് അൽ മുതഹദ്ദിസു അൻ ദാലിക മണിയറ രഹസ്യങ്ങൾ പുറത്തുവിടുന്നവരുണ്ടല്ലോ അത് ചോദിച്ച് വാങ്ങുന്നവരുണ്ടല്ലോ അത് ആവേശം മൂത്തിട്ട് പറഞ്ഞു കൊടുക്കുന്നവരുണ്ടല്ലോ നടുറോട്ടിൽ വന്നിട്ട് രണ്ട് കഴുതകൾ തമ്മില് ശാരീരിക സുഖങ്ങൾ പങ്കുവെക്കുന്നതിന് തുല്യമാണെന്ന് എനിക്ക് പഠിപ്പിച്ചൊരു നേതാവുണ്ട് കേട്ടോ ത്വാഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എന്നോട് ഇത് ചോദിക്കരുത് ഇസ്ലാം എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം എല്ലാ
എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് അതിനെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇന്നത്തെ എന്റെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞത് മുഴുവനും ബഹുമാനപ്പെട്ട സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തങ്ങളെ കുറിച്ചും തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സംഭവങ്ങളെ കുറിച്ചാണ്. അല്ലാഹു തആല നമ്മെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇനി ഈ സദസ്സിൽ ഇത്രയും നേരം സൽമാനുൽ ഫാരിസി തങ്ങളെ കുറിച്ച് പറഞ്ഞതാണല്ലോ അല്ലെ. ഇനി ആ സൽമാനുൽ ഫാരിസി തങ്ങളെ ലോകത്തോട് വിട പറഞ്ഞ ഒരു ചെറിയ സംഭവമുണ്ട്. ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തീർത്താണ്. നിങ്ങളൊക്കെ വിഷമമില്ലെങ്കിൽ സദസ്സിലുള്ളവർ ഒന്ന് അവിടുന്ന് തന്നെ ഒന്ന് എണീറ്റ് നിൽക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഈ സദസ്സിൽ നിന്ന് പിരിയണം. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ മഹാനരുടെ ബർക്കത്ത് പാവങ്ങളായ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്താണ്. നിങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഒന്നടുത്തേക്ക് വരൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് പിരിയണം. ഈ സദസ് റബ്ബ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യണം. അല്ലാഹുവേ ഇത്രയും നേരം ഒന്നരായ കാജോർ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ സദസ്സിൽ ഇരുന്നു, നമ്മൾ ഈ സദസ്സിൽ നിന്നു, പറഞ്ഞു, കേട്ടു. റബ്ബേ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരമുള്ളതായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ. അല്ലാഹുമ്മേ ലോകത്തോട് വിട പറയുന്ന സമയം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തങ്ങള് ലോകത്തോട് വിട പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? മഹാന്മാൻ നമുക്കൊരു മരണമുണ്ടെന്നുറപ്പാണ്. റബ്ബേ ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് ഈ മാങ്കിട്ടി മരിക്കുന്നവരിൽ ഞങ്ങളെ നീപ്പെടുത്തി തരണേ. അല്ലാ മഹാന്മാർ മരിക്കുന്നതിനു മുമ്പ് അവർ കണ്ടറിയും, മരണം കണ്ടറിയും, അവരെ ആ മയ്യത്തിനെ സ്വീകരിക്കാൻ വരുന്ന റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ, ആ റഹ്മത്തിന്റെ മലക്കുകളെ അവർ കാത്തിരിക്കും. ആ മലക്കുകൾ വരുന്ന രംഗം അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ അവരെല്ലാവരും മരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. ഉമ്മാ എല്ലാ ദിവസവും 600 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച മഹദിയ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹഫ്സ ബിൻത് സീരീൻ റളിയല്ലാഹു അൻഹാ ആ മഹദിയുടെ ചരിത്രത്തിൽ കാണാം. ഇടക്കിടക്ക് കഫൻ വസ്ത്രം ശരീരത്തിൽ ധരിക്കൂ. എന്തിനാണ് നിങ്ങൾ ഇടക്കിടക്ക് കഫൻ വസ്ത്രം ധരിക്കുന്നത്? പറയും മരണത്തിന്റെ ചിന്ത കൽബിൽ വരാനാണ്. കഫൻ വസ്ത്രം അതാ റൂമിൽ ഒരു ഭാഗത്ത് കഫൻ വസ്ത്രം എടുത്തു വെച്ച മഹാന്മാരുണ്ട്. അത് ആ കഫനിൽ അതേ പൊതിയാനല്ല, അത് കാണുമ്പോ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനാണ്. അബു അബ്ബാദി ഷാമി തങ്ങളെ ചരിത്രത്തിൽ കാണാം. റൂമിന്റെ ഉള്ളിൽ അതാ ഒരു കബറ് കുഴിച്ചിട്ടുണ്ട്. കബറ് കണ്ട് ഇബാദത്തെടുക്കാനാണ്. തെറ്റ് ചെയ്യാൻ തോന്നുമ്പോ ആ വ്യാജനിർമ്മിതമായ കബറുണ്ടല്ലോ, അക്കബറിൽ പോയി ഒന്ന് കിടക്കും, സ്വന്തത്തോട് ചോദിക്കും, ഇതൊരു വ്യാജ നിർമ്മിതമായ കബറാണ്, ഒരു യഥാർത്ഥ കബറിൽ പോയി കിടക്കാൻ ഒരു ദിവസമുണ്ടല്ലോ, അക്കബറിൽ കിടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ തെറ്റ് ചെയ്തോ? അബൂ അബ്ബാദി ഷാമി തങ്ങള് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ്. മഹാനവരുകളുടെ റൂമിൽ മതിലിൽ ചുമരിൽ ഇങ്ങനെ നോക്കുമ്പോ ആ ചുമരിൽ മുഴുവനും വസീയത്തുകൾ എഴുതി വെച്ചതാണ്. ചെറുപ്പക്കാരാ ജിമ്മിന്റെ ചിത്രം നമ്മുടെ റൂമിന്റെ ചുമരിലുണ്ട്, ഹീറോയിന്റെ ചിത്രമുണ്ട്, അതേ ഇതുപോലെ സ്പോർട്സ്മാന്റെ ചിത്രമുണ്ട്, അതേ നിന്റെ കാറിന്റെ ഒരു ഭാഗത്ത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് എഴുതി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
പലതും നിനക്ക് എഴുതി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേ പക്ഷേ ചോദിക്കട്ടെ, നിന്റെ വണ്ടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വസിയത്ത് എഴുതി വെക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ റൂമിന്റെ ചുമരിൽ എവിടെയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് എഴുതി വെക്കേണ്ടുന്ന വസിയത്ത് എഴുതി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനൊരു നേരം കിട്ടുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ മരിക്കാൻ കടന്നപ്പോ ഭാര്യ പറയാണ്, ദഅനി, എന്നെ അടുത്തേക്ക് വിളിച്ചു. ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എന്നെ അടുത്തേക്ക് വിളിച്ചു, എന്നിട്ട് എന്നോട് ചോദിച്ചു, ഈ വീട്ടിന് എത്ര വാതിലുണ്ടെന്ന് പറയാമോ? അതെ, ഞാൻ പറഞ്ഞു, അർബഅത്തു അബ്വാബ്, നാല് വാതിലുകളുണ്ട്. അപ്പ എന്നോട് പറഞ്ഞു, ഇഫ്തഹി ഹാദിഹിൽ അബ്വാബ്, ഓ പ്രിയപ്പെട്ട ഭാര്യ, ആ നാല് വാതിലുകളും ഒന്ന് തുറന്നു വെക്കുമോ? കാരണം എന്താണെന്നറിയാമോ? ഫൈനലി അൽയൗമ സുവാറ, ഇന്ന് എന്നെ കാണാൻ ചില സന്ദർശകർ വരാറുണ്ട്. ലാ അദരി മിൻ അയ്യി ഹാദിഹിൽ അബ്വാബി യദ്ഖുലൂന അലയ്യ, എനിക്കറിയില്ല ആ എന്നെ കാണാൻ വരുന്ന സന്ദർശകർ ഈ നാല് വാതിലുകളിൽ പെട്ട ഏത് വാതിലിലൂടെയാണ് വരുന്നത് എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ഇഫ്തഹി ഹാദിഹിൽ അബ്വാബ് നാല് വാതിലും ഒന്ന് തുറന്നു വെച്ചോ. സൽമാനുൽ ഫാരിസി തങ്ങളെ ഭാര്യ പറഞ്ഞു, ഫഫതഹതു, ഞാൻ ആ നാല് വാതിലും തുറന്നു വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ സുമ്മദാ പിന്നെ വീണ്ടും എന്നെ വിളിച്ചു. മിസ്ക് എവിടെയെന്ന് ചോദിച്ചു, സുഗന്ധം എവിടെയെന്ന് ചോദിച്ചു. സുഗന്ധം കസ്തൂരി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, കാരണം അതിഥികൾ വരെയല്ലേ, ആ അതിഥികളെ സ്വീകരിക്കുമ്പോ നല്ല മണത്തോടെ സുഗന്ധത്തോടെ സ്വീകരിക്കണ്ടേ, അതുകൊണ്ട് കസ്തൂരിയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കസ്തൂരിയെ കൊണ്ടുവന്നു, എന്നോട് പറഞ്ഞു, ഞാൻ കിടക്കാൻ പോവുകയാണ്, എന്റെ അതിഥികൾ വരുമ്പോ ഞാൻ നിന്നുകൂടാ, ഞാൻ അവരെ കടന്നിട്ടാണ് സ്വീകരിക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ കിടക്കുന്ന കടക്കയുണ്ടല്ലോ, ഞാൻ കിടക്കുന്ന വിരിപ്പുണ്ടല്ലോ, ഈ കൊണ്ടുവന്ന കസ്തൂരി എന്റെ വിരിപ്പിലൊന്ന് തേച്ചു തരുമോ? ഈ കസ്തൂരി എന്റെ വിരിപ്പിലൊന്ന് പുരട്ടിത്തരുമോ? അതാ ഞാൻ ആ കസ്തൂരി എന്റെ ഭർത്താവായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ കടക്കാൻ പോകുന്ന വിരിപ്പിലങ്ങ് പുരട്ടിക്കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി നിങ്ങൾ നിൽക്കണ്ട, കൂടെ കൂടെ ജീവിച്ച ഭാര്യ, എല്ലാം ചെയ്തു കൊടുത്ത ഭാര്യ, എവിടെ പോയാലും വരുന്നത് വരെ കാത്തിരിക്കുന്ന ഭാര്യ, ഇടക്കിടക്ക് മെസ്സേജ് ചെയ്യുന്ന ഭാര്യ, കോള് വിളിക്കുന്ന ഭാര്യ, സ്നേഹം ശരിയാണ്, സ്നേഹമുണ്ടെന്ന് ശരിയാണ്, പക്ഷേ ഇനി അതിഥികൾ മടങ്ങിപ്പോകുന്നത് വരെ നീ എന്റെ ഭാഗത്ത് തിരിഞ്ഞു നോക്കരുത്, നീ എന്റെ ഭാഗത്തേക്ക് വരരുത്. ഞാനതാ മാറി നിന്നു പോയി. ഞാൻ മാറി നിന്നിട്ട് മെല്ലെ നോക്കുകയാണ്, ഞാൻ ദൂരെ നിന്നിട്ട് മെല്ലെ വീക്ഷിക്കുകയാണ്. നോക്കുമ്പോ എന്റെ ഭർത്താവിന്റെ റൂഹ്,
എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവ് ഈ വന്ന അതിഥികൾ എൻ്റെ ഭർത്താവിൻ്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോയി കന്നഹു നായിമുൻ അലാ ഫിറാശിഹി ഞാനതാ എൻ്റെ ഭർത്താവിൻ്റെ വിരിപ്പിൻ്റെ അരികിൽ പോയി നോക്കുമ്പോൾ എൻ്റെ ഭർത്താവ് വിരിപ്പിന്മേൽ ഉറങ്ങിക്കിടക്കുന്നത് പോലെയുണ്ട് മരിച്ചതാണെന്ന് ആരും പറയില്ല ഒരു ഉറങ്ങിക്കിടക്കുന്ന ആളെ കാണുമ്പോ എങ്ങനെ തോന്നുമോ ഇതുപോലെ ഉറങ്ങിക്കിടന്നതുപോലെ കാണുന്നു കണ്ടില്ലേ മുസ്ലിമീങ്ങളെ കണ്ടില്ലേ പുരുഷന്മാരെ സ്ത്രീകളെ മരിക്കണമെങ്കിൽ അങ്ങനെ മരിക്കണം മരിക്കുന്നതിന് മുമ്പ് റഹ്മത്തിന്റെ മലക്കുകളെ സ്വീകരിക്കാൻ ഒരുങ്ങണം കിടന്നു കൊടുക്കണം പറയാൻ പറ്റുന്ന വസിയത്തൊക്കെ പറയാൻ കഴിയണം അതിന് ജീവിതം അങ്ങനെ അതുകൊണ്ട് ഒരുങ്ങിക്കോ നന്നാകാൻ ഒരുങ്ങിക്കോ നിങ്ങളോട് ഉപദേശിക്കാൻ പ്രത്യേകിച്ച് ഒന്നരായ തങ്ങൾ ഉസ്താദിനെ ഇരുത്തിയിട്ട് നിങ്ങളെ ഉപദേശിക്കാൻ കളശക്കൊരർഹതയുമില്ല ഈ പാവപ്പെട്ട ഞാൻ ആദ്യം നന്നാകണ്ടേ എനിക്കിനി എത്ര വേദിയുണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല ഇന്നലെ ഞാൻ തങ്ങൾ ഉസ്താദിന്റെ ഉസ്താദായ ആദരണീയരായ പൊസോട്ടിൽ അതേ മൽഹറിന്റെ ചാരത്ത് വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി മഹാനവരുകളുടെ ചാരത്ത് ആ സ്ഥാപനത്തിൽ ഞാൻ വേദ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാജൂരിൽ ഞാൻ എത്തുമോ എനിക്ക് ഉറപ്പില്ല നാളെ ഇതുപോലെ ഉള്ളാള മേലങ്കടിൽ എനിക്ക് വേദ പറയാനുണ്ട് എനിക്ക് ഉറപ്പില്ല പാവപ്പെട്ട ഞാൻ മാസങ്ങൾക്കോളം ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഉറപ്പില്ല ഇനി കാത്തിരിക്കാനുള്ള സമയമില്ല ഈ പലരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയി ആ തൂറ് സയ്യിദ് മുസ്ലിയാർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു രോഗവും ഇല്ലായിരുന്നു എന്റെ അറിവ് എനിക്ക് കിട്ടിയ വിവരം മരിച്ചില്ലേ സുബ്ഹിക്ക് ജമാഅത്തിന് പോയതല്ലേ ദുഹറിന് ജമാഅത്തിന് പോയി വന്നതല്ലേ മരിച്ചില്ലേ ഇന്ന് രാവിലെ മംഗലാപുരം ജ്യോതി പരിസരത്ത് സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഈ പാവപ്പെട്ട ഞാൻ എവിടെ പോടിരുന്നു അതിലേക്ക് എല്ലാ അതാ തെരഞ്ഞെടുക്കപ്പെട്ട മുഅല്ലിമീങ്ങളെ പോകണമെന്ന് ആത്തൂർ സയ്യിദ് മുസ്ലിയാർ ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് വോയിസ് വിട്ടത് വാട്സപ്പിൽ വന്നിരുന്നു പക്ഷേ വിട്ട വോയിസ് അനുസരിച്ച് അസദസ്സിൽ പോകാൻ സയ്യിദ് മുസ്ലിയാറിന് കഴിഞ്ഞില്ല കാരണം നിയന്ത്രണം സയ്യിദ് മുസ്ലിയാരെ കയ്യിലല്ല നിയന്ത്രണം സിട്ടാവായ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് ഒരുങ്ങിക്കോ ഇനി കാത്തിരിക്കണ്ട ഒരുങ്ങാൻ പറ്റിയ നല്ല സമയമാണ് റജബ് അതുകൊണ്ട് ഒരുങ്ങിക്കോ ഈ ഒരു ചെറിയ കാര്യം മാത്രം ഈ പാവപ്പെട്ട ഞാൻ എന്റെ സ്വന്തം അമ്മാറത്തായ നഫ്സിനോട് ഓർമ്മപ്പെടുത്തി നിങ്ങളെ ഞാനത് കേൾപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ് അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ സാധുക്കളായ ഞങ്ങൾ റജബ് മാസത്തിലാണുള്ളത് റബ്ബേ നിന്നിലേക്ക് അടുക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ് ശഅബാനിലും റജബിലും വരാൻ പോകുന്ന റമളാനിലും ധാരാളം സുഗുർദങ്ങൾ ചെയ്ത് പാപങ്ങൾ നിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞ് കഴുകി ശുദ്ധിയായി ഹക്കടവാടുകളെല്ലാം വീട്ടി റബ്ബേ പൊരുത്തപ്പെടിപ്പിക്കേണ്ടവരോടൊക്കെ പൊരുത്തപ്പെടിപ്പിച്ച് നീ പൊരുത്തപ്പെടുന്ന നല്ല മുഖ്ലിസീങ്ങളായ ശാക്കിരീങ്ങളായ നന്ദിയുള്ളവരായ അടിമകളായി പാപങ്ങളായ ഞങ്ങളെ കബൂൽ ചെയ്യണം റഹ്മാനേ അതിന് ഈ മനോഹരമായ സദസ്
ഇവിടെ മരപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കളെ ചാരത്തുള്ള ഈ സദസ്സ് നീ കാരണമാക്കണേ റഹ്മാനേ. ഇത് ഞങ്ങൾ അവസാനത്തെ സദസ്സാക്കല്ലേ അല്ലാഹ്. ജീവിതകാലത്ത് ഇന്നേ വരെ ഞങ്ങളെ സംബന്ധിച്ച മുഴുവൻ സദസ്സുകളും നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ആസ്വദിക്കാൻ പറ്റിയ സദസ്സാക്കണേ അല്ലാഹ്. ഇനിയും ഒരുപാട് സദസ്സുകളിൽ സംബന്ധിക്കാനും ആ സദസ്സുകളുടെ എല്ലാം ബർക്കത്ത് ആസ്വദിക്കാൻ പാവങ്ങളായ നമുക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. കാജൂർ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ ഞാൻ എടുത്ത് കുമ്പിളെ പേരാൾ കണ്ണൂർ എന്നൊരു സ്ഥലത്ത് വയലിന് പോയി മടങ്ങി വരുമ്പോ പെർലത്തൊരു വീട്ടിൽ കയറി. അപ്പൊ അദ്ദേഹം കുമ്പിള പരിസരത്ത് അദ്ദേഹം തലേന്ന് ഇവിടെ വന്ന് പോയതാ. അപ്പൊ ഞാൻ അതിരാവിലെയാണ് അവിടെ എത്തുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഉമ്മ ഹയാത്തുള്ള കാലത്ത് തന്നെ നമ്മള് കുട്ടികളായിട്ടുള്ള സമയത്ത് തന്നെ കാജൂരിന് പോയവരാണ്. അപ്പൊ ഈ പാവപ്പെട്ട ഞാനും ഞാനിപ്പോ ഓർക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട പിതാവ് വർഷങ്ങളോളമായി ഈ മഹാന്മാരുടെയൊക്കെ ചാരത്ത് നിന്നതിന്റെ ബർക്കത്തുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഉറക്ക കലിമ ചൊല്ലി മരിച്ചു എന്ന്. ഈ പാവപ്പെട്ട ഞാൻ ആ മരിക്കുന്ന സമയത്ത് അടുത്തില്ലെങ്കിലും എന്റെ കുടുംബത്തിൽപ്പെട്ട പലരും കാജൂരിൽ മരപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ ബർക്കത്തുകൊണ്ട് ബാപ്പ ചൊല്ലി മരിച്ചു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഇവിടെ പുറപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കളോട് വലിയ കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് വന്ദ്യരായ തങ്ങളുടെ നേതൃത്വത്തിൽ ഈ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കാജൂരിലേക്ക് ചോദിക്കുമ്പോൾ കാജൂരിനെ വിളിച്ചില്ലെങ്കിൽ നമുക്കൊരു വിഷമം പോലെ. ഇത് കേട്ടിട്ട് അടുത്ത ഉറൂസിനും വിളിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കല്ല. വിളിച്ചില്ലെങ്കിൽ നമുക്കൊരു എന്തോ ഒരു മനസ്സിൽ, കാരണം നമ്മളെ ബാപ്പ മരിക്കുമ്പോ ഈമാൻ കിട്ടിയ ആ രൂപത്തിലൊക്കെ മരിക്കാനുണ്ടായ കാരണം ഇവിടെ മരപ്പെട്ട് കിടക്കുന്ന മഹാന്മാരാണ്. അന്നൊക്കെ എന്റെ പ്രിയപ്പെട്ട പിതാ ഉമ്മ അന്ന് നല്ല ആരോഗ്യമുള്ള ഉമ്മായിരുന്നു. അന്ന് ഞങ്ങള് സ്കൂള് വിട്ടു വരുമ്പോ ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഓർക്കുകയാണ്. ഒരു സ്ത്രീ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കളസ് എന്ന് ഇവിടെ വരെ നിങ്ങൾ ഈ ദിടുപ്പയിൽ 8 കിലോമീറ്റർ ദൂരെയുള്ള യാത്ര ഒന്നുമല്ല. കളസയിൽ നിന്ന് സംസയിൽ നിന്ന് കുതിരമുക്ക വഴി ബജഗോളി വന്ന് ആ ബജഗോളി നിന്ന് ഒരു ബസ് ഇറങ്ങി അവിടുന്ന് വീണ്ടും ബെൽത്തങ്കടിയിലേക്ക് ഒരു ബസ്സിൽ വന്ന് ബെൽത്തങ്കടിയിൽ നിന്ന് കാജൂറിലേക്ക് ഒരു വാഹനത്തിൽ കയറി. അങ്ങനെ ഒരു ഉമ്മ ബാപ്പ ഇവിടെ ആയതുകൊണ്ട് അപ്പൊ എല്ലാ ആഴ്ചയും ഇവിടെ നടക്കുന്ന ബാപ്പാനെ കാണലുമായി. അതോടുകൂടെ ഇവിടെ ആ ഉമ്മ ഉൾപ്പെടെ നമ്മുടെ സർവ ഉമ്മ ബാപ്പന്മാർക്ക് ഞങ്ങളാക്കാൻ കാരണക്കാരായ ഞങ്ങളെ മാതാപിതാക്കൾ അവരെ ശരീരങ്ങളിൽ എന്ത് രോഗമുണ്ടെങ്കിൽ പോലെയുള്ള മഹാന്മാരുടെ കാൽക്കീഴിൽ വന്ന് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഉസ്താദുമാർക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി അവരുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫാ ചെയ്യണം റഹ്മാനെ, മാറ്റി കൊടുക്കണം റഹ്മാനെ എന്ന് ദുആ ചെയ്യുന്നു. എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരിക അല്ലാഹു തആല. ഇനി ദുആ ഒന്നുമില്ല, എല്ലാം ദുആ ഇതോട് കൂടെ കഴിഞ്ഞു. ഇനി മുസാഫഹത്ത് മാത്രമാണ് ഇൻഷാല്ലാഹ്. ഉറൂസ് ഒക്കെ ഇനി സമയത്തെത്തി അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ കന്യാടെ ആക്കുമാക്കാന്റെ മകന്റെ ഭാര്യയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അല്ലാഹു തആല വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. അതുപോലെ തന്നെ തീരെ ഉറക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ യാക്കബാക്കയുടെ വീട്ടിൽ പോയി ഒരു അരമണിക്കൂർ, ഞാൻ പറഞ്ഞു എനിക്കൊരു അരമണിക്കൂർ ഉറങ്ങിയാലേ കഴിഞ്ഞ പ്രാവശ്യം കാജൂർ ഉറൂസിന് പോയപ്പോ പനി ഉണ്ടായത് കൊണ്ട് എനിക്ക് വേണ്ട പോലെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്രാവശ്യം കുറച്ച് റാഹത്തിൽ പ്രസംഗിക്കണം, അങ്ങനെ പ്രസംഗിക്കണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും എനിക്ക് ഉറങ്ങണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവർ റൂമൊക്കെ സൗകര്യം ചെയ്ത് അൽഹംദുലില്ലാഹ് അവിടെ ഉറങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ ഉറക്കിന്റെ റാഹത്താണ് ഇത്രയും നേരം ഞാൻ സംസാരിച്ചത്. അല്ലാഹു തആല യാക്കബാക്കയ്ക്കും ഭാര്യയ്ക്കും അവർക്കൊക്കെ കുറച്ച് ആരോഗ്യം കുറവാണ്. അല്ലാഹു പരിപൂർണ്ണ ശിഫാ നൽകട്ടെ. ആ മക്കൾക്കൊക്കെ അല്ലാഹു തആല വലിയ ബർക്കത്ത് നൽകട്ടെ, ഖൈറ് നൽകട്ടെ. പലരും ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരൊക്കെ ഉണ്ട്, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മൾ ഇവിടുത്തെ പ്രസിഡന്റ് അടക്കമുള്ള ഇബ്രാഹിം ഖാനെ അടക്കമുള്ള ഈ ഇവിടുത്തെ പിന്നെ മഹല്ല് കമ്മിറ്റി ഉറൂസിന് നേതൃത്വം കൊടുക്കുന്നവർ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ട്, അവരോട് അവർക്കൊക്കെ അല്ലാഹു തആല സന്തോഷം നൽകട്ടെ. ദുബൈയിലെ നമ്മുടെ ഒരു സ്നേഹിതനുണ്ട് മൂടിഗിരി പരിസരത്തുള്ള, നമ്മുടെ ദർസിനെ നല്ലോണം സഹായിക്കും, ലക്ഷങ്ങൾ നിന്ന് കയ്യും കണക്കില്ലാതെ സഹായിക്കുന്ന ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ ദുബൈയിൽ പോയിട്ട് ബാക്കിയാണ്, ഞാൻ പേര് പറയണില്ല. അദ്ദേഹം ഈ പരിസരത്ത് തന്നെയാണ് കല്യാണം കഴിച്ചത്. അപ്പോ അദ്ദേഹം സൗദിയിൽ പോയി, പിന്നെ സൗദിയിൽ പോകാൻ പോയതാ, ദുബൈയിലാ ബാക്കിയായിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് സൗദിയിൽ എത്തണം. അങ്ങനെ പലരും ഉണ്ട്. അല്ലാഹു തആല എത്തേണ്ടവരെയൊക്കെ എത്തേണ്ട സ്ഥലത്ത് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്ത് പോകുന്ന എല്ലാ